النعمت لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمت لك والملك لا شريك لك اللهم صل على محمد وعلى محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള ഹാജിമാരെ ഹജ്ജുമ്മമാരെ ഹജ്ജുമ്മമാരെ ഇച്ചിരി ശ്രദ്ധിച്ച് കേട്ടോളൻ മൈക്ക് ഇൻഷാല്ല വരുന്നുണ്ട് മൈക്ക് വരുന്നവരെ കുറച്ച് അടുത്തിരുന്നിട്ട് കേട്ടോ ബഹുമാനമുള്ള സഹോദരന്മാരും സഹോദരിമാരും നമ്മൾ അൽഹംദുലില്ലാ ഹജ്ജിന്റെ അമാലുകൾ ആരംഭിച്ചിരിക്കുകയാണ് എത്രയോ മാസങ്ങളായി വർഷങ്ങളായി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നാം ഒരുങ്ങുകയായിരുന്നു സാമ്പത്തികമായ ഒരുക്കം മാനസികമായ ഒരുക്കം ആത്മീയമായ ഒരുക്കം ബാഹ്യമായ ഒരുക്കം ആന്തരികമായ ഒരുക്കം സാങ്കേതികമായ ഒരുക്കം എന്തെല്ലാം ഒരുക്കങ്ങളാണ് പലരും വർഷങ്ങളോളമായി പതിറ്റാണ്ടുകളോളമായി മനസ്സിൽ ആഗ്രഹിക്കുകയും സ്വന്തം ദുആ ചെയ്യുകയും അറിയുന്നവരോടൊക്കെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് വരുന്നവരോട് പ്രത്യേകിച്ച് അവരെ ചെന്ന് കണ്ട് നമുക്കും അവിടെ എത്താൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തവരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ റമദാൻ അവസാനത്തെ പത്തിലെ ഖദറിന്റെ രാത്രിയിൽ ആരൊക്കെയാണ് എത്തേണ്ടത് എന്ന് തീരുമാനിച്ചു നമ്മുടെ തീരുമാനം സാങ്കേതികമാണ്
നമ്മുടെ ഒരുക്കങ്ങളും സാങ്കേതികമാണ്. ഫൈനൽ തീരുമാനം ഖദറിന്റെ രാത്രിയിൽ അല്ലാഹു തീരുമാനിക്കണം. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുൻദിരീൻ. നാം പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് ബറക്കത്താക്കപ്പെട്ട ആ രാത്രിയിലാണ്. ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറക. എന്താണ് രാത്രിയുടെ പ്രത്യേകത? ആ രാത്രിയിലാണ് അല്ലാഹു പറഞ്ഞത്, ആ രാത്രിയിലാണ് നാം നേരത്തെ തീരുമാനിച്ച് വെച്ച വിഷയങ്ങളുടെ പുനഃക്രമീകരണം നടക്കുന്നത്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. തീരുമാനം നേരത്തെ നടന്നിട്ടുണ്ട്, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ മാത്രമുള്ള തീരുമാനമാണ്. അല്ലാഹുവിൻ്റെ ഗൈബ, അല്ലാഹുവിൻ്റെ അതീയമായ അറിവിൽ നമ്മളെ ഹജ്ജിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ നേരത്തെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ അടുക്കലുള്ള തീരുമാനമാണ്, അവൻ്റെ സ്വയം തീരുമാനം. ആ തീരുമാനം അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. അവൻ്റെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾക്ക് ഡ്യൂട്ടി വിഹിതിച്ചു കൊടുക്കുകയാണ്, ഓരോ വർഷത്തേക്കുള്ള ഡ്യൂട്ടി. എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ തർത്തീപ്? അനന്തമായി തുടർന്നു പോകുകയല്ല നടപടിക്രമങ്ങൾ, ഓരോ വർഷം അല്ലാഹു സുബ്ഹാനഹു വതആല പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖദറിന്റെ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഖദർ എന്ന് പറഞ്ഞാൽ ഖദർ, ഖദർ അല്ല ഖദർ. ഖദർ കാഫിന് ഫത്ഹ്, ദാലിന് ഫത്ഹ്, പിന്നെ റാവു. ഖദർ, ഖദർ, ഖദർ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി എന്നാണ് അർത്ഥം. ഖദർ ഫാ ദാലിന് സുക്കൂൻ, അത് ഖദർ, അത് ക്വാണ്ടിറ്റി, തുക എന്ന് പറയാ അളവ്, അളവ്. ഇത് ഖദർ, തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ രീതി എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വിശദീകരിച്ചു അല്ലാഹു ആ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല കതബല്ലാഹു മഖാദീർ അൽ ഖൽഖ്, അല്ലാഹു അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും അല്ലാഹു റെക്കോർഡാക്കി വെച്ചു. അല്ലാഹുവിന്റെ ഇൽമിൽ അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് എന്തെല്ലാം വിഷയങ്ങളാണോ ഉള്ളത്, ആ വിഷയങ്ങൾ അല്ലാഹു തആല റെക്കോർഡാക്കി വെച്ചു. അല്ലാഹ് എഴുതി വെച്ചു. അടിമകളുമായി സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത് അതല്ലാത്ത അറിവുകൾ അല്ലാഹു തആലക്കുണ്ട്. അത് അല്ലാഹു തആലക്ക് സൃഷ്ടികളെ അറിയിക്കേണ്ട ആവശ്യമില്ല, അത് അല്ലാഹുമായി മാത്രം ബന്ധപ്പെട്ട അറിവുകളാണ്. സൃഷ്ടികളുമായി ഖൽഖുമായി ബന്ധപ്പെട്ട അറിവുകൾ അല്ലാഹു റെക്കോർഡാക്കി വെച്ചു. അതിലൊരു വലിയ റെക്കോർഡാണ് ലൗഹുൽ മഹ്ഫൂദ്. പിന്നെ അല്ലാഹു തആല കിതാബും മുബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രേഖകളാണ്. അല്ലാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലാണ്, അതൊരു വലിയ വിഷയമാണ്. അടിമകളോടും അല്ലാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങളും റെക്കോർഡാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക വിഷയം, വസിയത്തുകൾ, കടവും പണയം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ പല കാര്യങ്ങളും റെക്കോർഡാക്കാൻ വേണ്ടി അല്ലാഹു തആല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ വലിയൊരു സിഫത്താണത്, വിഷയങ്ങൾ റെക്കോർഡാക്കുക എന്നുള്ളത്. അല്ലാഹുവിൻ്റെ ഇൽമ് തന്നെ അല്ലാഹു മറ്റൊരിടത്തേക്ക് പകർത്തി വെക്കുക. ലൗഹുൻ മഹ്ഫൂദ് ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള കിതാബുകളെല്ലാം അല്ലാഹു തആല എഴുതി സൂക്ഷിച്ച പലക, ലൗഹ് എന്ന് പറഞ്ഞാൽ പലക, റെക്കോർഡ്. സാധാരണ നാടൻ അറബിക്കാരൊക്കെ സ്ലേറ്റ് നടത്തം വെക്കും. അത് ഈ അറബി പഠിപ്പിക്കുന്ന പിള്ളേർക്ക് സ്ലേറ്റ് എന്ന് പറയാൻ ലൗഹ് എന്നുള്ള പദം ഉപയോഗിക്കുക. എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നർത്ഥം, എഴുതി എഴുതി വെക്കാൻ ഉപയോഗിക്കുന്ന. മഹഫൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവുകൾ സൂക്ഷിക്കപ്പെട്ട, എഴുതി സൂക്ഷിക്കപ്പെട്ട പലക. മഹഫൂൽ സൂക്ഷിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ ജ്ഞാനരേഖ, അള്ളാഹു അവൻ്റെ അറിവുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പലകം.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി നിർമ്മാണം നടക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പേ ആ ജോലി പൂർത്തിയായി എന്ന്. 2012 ഒക്ടോബർ മാസം 24-ാം തീയതി മിനായിൽ ആരൊക്കെ പങ്കെടുത്തിരിക്കണം എന്നത് പ്രപഞ്ചം നിർമ്മിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പേ റിക്കാർഡായി കഴിഞ്ഞു. പക്ഷെ ആ റിക്കാർഡ് ആരുടെ മാത്രമേ ഉള്ളത്? ഇന്ദഹു ഉമ്മുൽ കിതാബ് യുസബ്ബിത്തുല്ലാഹ് യംഹുല്ലാഹു മാ യശാ വയുസ്ബിത് വഇന്ദഹു ഉമ്മുൽ കിതാബ് യംഹുല്ലാഹു മാ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നതിനെ അല്ലാഹു തആല മായ്ച്ച് കളയും. മഹാ എന്ന് പറഞ്ഞാൽ മായ്ക്കുക എന്നാണ്. വയുസ്ബിത് ഉദ്ദേശിച്ച കാര്യങ്ങളെ അല്ലാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. വഇന്ദഹു ഉമ്മുൽ കിതാബ് ഔദ്യോഗിക രേഖ അവൻ്റെ അടുക്കലാണുള്ളത്. ഇന്ദഹു അവൻ്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബുള്ളത്, അടിരേഖ. അടിരേഖ എന്ന് പറയുന്നത് മലയാളത്തിൽ ആണ് ഉമ്മുൽ കിതാബ്, കിതാബിൻ്റെ ഉമ്മ എന്നർത്ഥം, ഒറിജിനൽ. ലാ യുറദ്ദുൽ ഖലാഉ ഇല്ലാ ബിദ്ദുആ. അല്ലാഹു എടുത്ത തീരുമാനം എന്തായാലും ശരി, നമ്മുടെ ആവശ്യപ്പെടൽ അല്ലാഹു തീരുമാനിച്ച സമയത്ത് യോജിച്ചു വന്നാൽ അല്ലാഹു അവനെടുത്ത തീരുമാനം മായ്ച്ച് മറ്റൊരു തീരുമാനമാക്കി മാറ്റും. അവിടെയാണ് ദുആന്റെ പ്രസക്തി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യുറദ്ദുൽ ഖലാ, നിന്റെ കാര്യത്തിൽ അല്ലാഹു എടുത്ത ഒരു തീരുമാനം അത് തട്ടപ്പെടുകയില്ല, അത് ദുർബലപ്പെടുത്തപ്പെടുകയില്ല, ഇല്ലാ ബിദ്ദുആ, ദുആ കൊണ്ടല്ലാതെ. അതുകൊണ്ടാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്യുമ്പോൾ ദുആനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പറയാൻ കാരണം. ദുആയിൽ എന്തെങ്കിലും കച്ചറ കുടുങ്ങിയാൽ അത് അല്ലാഹുവിൻ്റെ തീരുമാനം മാറ്റാൻ ആ ദുആ ഉപകരിക്കുകയില്ല. അതുകൊണ്ടാണ് അംബിയാം റുസലീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച വിഷയങ്ങൾ വളരെ സൂക്ഷിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വാക്കുകൾ. ദുആന്റെ വാക്കുകൾ തെറ്റിപ്പോവാൻ പാടില്ല, അതിലെന്തെങ്കിലും അഷഡുകൾ കുടുങ്ങിപ്പോവാൻ പാടില്ല, നമ്മുടെ വകയായി പോവാൻ പാടില്ല, പ്രയോഗങ്ങളിൽ നമ്മുടെ വകയൊന്നും കടന്നുകൂടാൻ പാടില്ല. ആദ്യത്തെ ദുവ പഠിപ്പിച്ചത് ആരെയാണ്? അതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ആദം തൗബയുടെ വാചകങ്ങൾ പഠിച്ചെടുത്തു. എന്നിട്ട് അല്ലാഹ പഠിപ്പിച്ചുകൊടുത്ത വാചകം തിരിച്ചങ്ങോട്ട് തന്നെ അള്ളാഹിനോട് പറയും. ഇതാണ് അള്ളാഹിന്റെ ദുആന്. നമ്മൾ ചിലപ്പം മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടാവും, നമ്മളെ വക വാക്കുകൾ ഉപയോഗിക്കുക, നമ്മുടെ വക പ്രയോഗങ്ങൾ ഉപയോഗിക്കുക, നമ്മുടെ വക ദുആയിൽ ഒരുപാട് ഒരുപാട് പിന്നെ എന്താന്ന് പറയാന്, ആ നമ്മളെ വകയായിട്ട് കുറെ കൂട്ടി കൂട്ടി അതിനെ അവനെ പോഷിപ്പിക്കുക, അതിനെ അതിനെ കൊണ്ടവനെ അല്ലാഹു നിന്റെ നിനക്ക് ആഫിയത്ത് പൂർത്തിയാക്കി തരട്ടെ. ഇതുവായിട്ടില്ല മീനായിരുന്നു വിരന്ത കണ്ടില്ല. അപ്പോ അതൊന്നും ശരിയാവില്ല. അല്ലാഹു തആല എന്തു പറഞ്ഞെന്നോ അത് തന്നെ അങ്ങോട്ട് പറയുക. നമ്മുടെ 1,000 വാക്ക് പറയുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഇപ്പൊ ഒരാൾ ഉമ്മാക്കുപ്പാക്കും വേണ്ടി ദുആ ചെയ്യുന്നു, എൻ്റെ ഉമ്മാനെ നീ അങ്ങനെ ആക്കണേ അല്ല, എൻ്റെ വാപ്പാനെ ഇങ്ങനെ ആക്കണേ അല്ല, എൻ്റെ ഉമ്മാക്ക് അങ്ങനെ സുഖം കൊടുക്കണേ അല്ല, എൻ്റെ ഉപ്പാക്ക് നമ്മളെ വക വാക്കുകൾ. ഇതിനെല്ലാം പകരം 1,000 കൊല്ലം നമ്മുടെ വക വാക്ക് പറഞ്ഞതിന് പകരമാണ് വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറ. അല്ലാഹു പഠിപ്പിച്ചെന്ന് അല്ലാഹു പഠിപ്പിച്ചെന്ന വാക്കിനെ മറികടക്കാൻ നമ്മളെ കൊണ്ട് ഒരു വാക്കുകൊണ്ടും കഴിയില്ല. അവിടെ അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി അതിനേക്കാൾ വലിയൊരു വാക്കിനെ നമ്മളെ വക ഉണ്ടാക്കാനില്ല. അതുകൊണ്ട് നമുക്ക്
വാക്കുകൾ കിട്ടുന്നില്ല, ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നുള്ള വിഷയം ഉദിക്കുന്നേ ഇല്ല. നമ്മളൊരായിരം തവണ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും, അത് പഠിച്ചു വെച്ചാൽ മതി. എന്തെല്ലാം മാതാ ഉമ്മാക്ക് വേണോ അത് അല്ല കൊടുത്തോളൂ, ബാപ്പാക്ക് എന്തൊക്കെ വേണോ അത് അല്ല കൊടുത്തോളൂ. നമ്മുടെ മനസ്സിൽ കരിയാ മാത്രം മതി, വാക്കല്ല പറഞ്ഞത്. വക്കുൽ, നീ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറയണം നീ? റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ. എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ? റഹ്മത്ത് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം റഹ്മത്തുൻ ഖൈറുൻ കസീറുൻ വാസിയത്തുൻ അമീൻ. അതാണ് റഹ്മത്തിന്റെ നിർവചനം. അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ വകുപ്പ് അറിയുള്ളൂ. വിശാലമായ ഖൈർ, ആദമേറിയ ഖൈർ, സ്ഥിരമായ ഖൈർ, ഇതൊക്കെയാണ് റഹ്മത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. മൂന്ന് രീതിയാണ് റഹ്മത്തിനുള്ളത്. റഹ്മത്ത്, റബ്ബേ റഹ്മത്ത് ചെയ്യണേ എന്ന് പറയുമ്പോൾ അതിന് മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, എനിക്കെന്തെല്ലാം ഖൈറുകളാണോ പടച്ചവന് വേണ്ടത് അതൊക്കെ നീ തരണമേ എന്നർത്ഥമായി. അതിന് ഒറ്റ വാക്കി തന്നെ, എന്നിൽ നിന്ന് എന്തെല്ലാമാണോ തട്ടേണ്ടത് അതൊക്കെ തട്ടേണമേ എന്നർത്ഥമായി. എന്നിൽ നിന്ന് എന്തൊക്കെയാണോ സംഭവിച്ചു പോയത് അതൊക്കെ നീ പുറത്തു തരണമേ എന്നർത്ഥമായി. ഈ മൂന്നർത്ഥമാണ് റഹ്മത്തുള്ള വാക്കി. അതുകൊണ്ട് റഹ്മത്ത് ഇന്നി അസ്അലുക മിൻ ഫളിക വ റഹ്മത്ത്, അല്ലാഹുമ്മ ർഹംനി, റബ്ബി ഗ്ഫിർലി വ റഹംനി, ഇർഹംനി ഇർഹംനി എന്നുള്ള വാക്ക് കൂടുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. കാരണം റഹ്മത്ത് എന്ന വാക്ക് വാസിയത്തായ ഒരു വാക്കാണ്, വിശാലമായ ഒരു വാക്കാണ്, ജാമിഉം മാനിഉമായ വാക്കാണ്, സകല കാര്യങ്ങളെയും ഉൾപ്പെടുത്തുന്ന വാക്കാണ്. അള്ളാഹുവിന്റെ സിഫത്താൻ, അള്ളാഹുവിന്റെ ഇസ്മാൻ. റഹ്മാൻ എന്നതും റഹ്മത്തിൽ നിന്നാണ്, റഹീം എന്നതും റഹ്മത്തിൽ നിന്നാണ്. റഹ്മാൻ എന്നതിലെ റഹ്മത്ത് ആമമായ റഹ്മത്താണ്, എല്ലാവർക്കുമുള്ള റഹ്മത്താണ്. റഹീം എന്നതിലെ റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ള റഹ്മത്താണ്. അതുകൊണ്ടാണ് റഹ്മാനദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആമമായി കിടക്കുന്ന റഹ്മത്ത്. പിന്നെ വറഹീമഹുമാ, ആ രണ്ട് സ്ഥലത്തുമുള്ള റഹീമിയത്തും. എല്ലാ ദുആകളിലും ഇടയ്ക്ക് ഇത് പൊടുത്തിക്കൊണ്ടിരിക്കണം. വെറുതെ പറയാലോ, ദുആ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കണം. ചിലപ്പോ ഒരാൾ ബസ്സിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ ഉമ്മാന് ഓർമ്മ വന്ന് വേറെന്തെങ്കിലും കാര്യം ഓർമ്മിക്കാൻ ഉപ്പാന് ഓർമ്മമാണ്. റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഉമ്മയോ വാപ്പയോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾക്ക് പിന്നെ ഉണ്ടാക്കി തന്നെ എന്തെങ്കിലും വസ്തുക്കളും ഉപയോഗിക്കുക. അവർ മരിച്ചു എന്ന് വിചാരിച്ചോണ്ട് അവരെന്തെങ്കിലും ഒരു വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുക, അപ്പൊ അവരെ ഓർമ്മ വന്നു. റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി. നമ്മൾ സാധാരണ ഉപ്പാന്റെ പതിനായിരം ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കും, എന്നാലും അല്ലാണ്ട് പറയില്ല. റബ്ബി റഹം, എന്റെ ഉപ്പ അങ്ങനെ ചെയ്തു, എന്റെ ഉമ്മ അങ്ങനെ ചെയ്തു, എന്റെ ഉപ്പ ഇങ്ങനെ സമ്പാദിച്ചു, എന്റെ ഉപ്പ അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക്, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇടക്ക് നമ്മളോട് കൂട്ടുകാരോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപ്പാനോട് ഉപ്പാനെ പറ്റി വിചാരിച്ചോളി കൂട്ടുകാരോട് പറഞ്ഞോളി. അപ്പോഴും റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സഗീറ, ആ കൂട്ടുകാരനാവും പറയട്ടെ. ഇത് നമ്മുടെ ശൈലമാക്കി മാറ്റണം, നമ്മുടെ രീതിയാക്കി മാറ്റണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വേറൊരു പഠിപ്പോൾപ്പിച്ചെന്നാൽ നമുക്ക് അറിവ് ആവശ്യമാണ്. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിംഗ് വിദ്യ, ഡോക്ടർ വിദ്യാർത്ഥിക്ക് ഡോക്ടറേറ്റ് വിദ്യ, പിന്നെന്താണ് ഒരു അഡ്വക്കേറ്റിന് പഠിക്കുന്നവനക്ക് അതിൻ്റെ ഉള്ള കാര്യം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലേ വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഫെന്നുകൾ, വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഫെന്നുകൾ. പിന്നെ ശരഈയായ വിദ്യാഭ്യാസത്തിന്റെ മറ്റു ഫെന്നുകൾ, ഖുർആൻ പഠിക്കുന്നവർ വേറെ, ഹിഫ്ള് പഠിക്കുന്നവർ വേറെ, തഫ്സീർ പഠിക്കുന്നവർ വേറെ, ഹദീസ് പഠിക്കുന്നവർ വേറെ. എല്ലാവർക്കും കൂടി അല്ലാഹു തആല പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. എന്താണ്? റബ്ബി സിദിനീ ഇൽമാ. ഒരു ഡോക്ടർ അയാള് പിന്നെ എം ബി ബി എസ് പാസ്സായി, ഹൗസ് ഓഫ് ജഡ്ജി പാസ്സായി ജോലി തുടങ്ങുമ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ത്? റബ്ബി സിദിനി ഇൽമാ. എങ്കിൽ ആ ഫീൽഡൊക്കെ കുറെ ഇൽമ അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അയാളെ കോളേജിൽ നിന്ന് പഠിക്കാത്തത് ഒരു എഞ്ചിനീയർ, അയാളിങ്ങനെ ഒരു പിടുത്തം കിട്ടുന്നില്ല, ഭയങ്കര എടുത്താലും ചൂടാകുക. അപ്പോൾ അയാൾ പറഞ്ഞു റബ്ബി സിദിനി ഇൽമാ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് അതിന്റെ വഴി തുറന്നുകൊടുക്കുക. എല്ലാ മേഖലകളിലും ഇൽമിന്റെ, അറിവിന്റെ സകല മേഖലകളിലും നമ്മുടെ കുട്ടികളോട്, പഠിക്കുന്ന കുട്ടികളോട് എപ്പോഴും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പരീക്ഷയിലായി കഴിഞ്ഞാൽ കൂടുതൽ ഈ വാക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അള്ളാഹു അടിമകൾക്ക് പഠിപ്പിച്ചെന്ന വാക്കാണ്, അതിൽ ഇനി യാതൊരു ഇതും തേരാന്. ഇപ്പൊ പിള്ളറെ കൊണ്ടൊക്കെ റബ്ബി സിദിനി ഇൽമാ പറയിപ്പിക്കണം. രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ
പിള്ളറെ കൊണ്ട് ആ ദുആ പറയിപ്പിച്ചിട്ട് വേണം പിള്ളറെ ആക്കാൻ. അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പിള്ളറെ ആദ്യം തന്നെ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി സിദ്നീ ഇൽമാ എല്ലാം എന്തൊരു രസമായിരിക്കല്ലേ, ചെറുപ്പത്തിനെ പഠിപ്പിക്കണേ ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചെന്ന വാചകങ്ങൾ. പിന്നെ അങ്ങനെ ആദനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിപ്പിച്ചെടുത്ത വാചകം എന്താ, റബ്ബനാ ളലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന മിനൽ ഖാസിരീൻ. ഇത് ആദനബിക്ക് പഠിപ്പിച്ചെടുത്ത വാക്കാണ്. നിരോധിക്കപ്പെട്ട പഴം പറിച്ച് തിന്നുകയും അള്ളാഹുക്ക് ദേഷ്യം വരികയും അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. ഏതായാലും ഭൂമിയിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി വെച്ചതാ, പക്ഷെ ഒരു ദേഷ്യത്തോടുകൂടി ആയി പറഞ്ഞു വിടുന്നു. അങ്ങനെയുണ്ടല്ലോ, ഒരു വാപ്പ മോൻ ദുബായ് പോവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. വാപ്പ പറഞ്ഞു, വേണ്ട മോനെ, നീക്ക് ഇവിടുത്തെ ഉണ്ടല്ലോ ദുനിയാവ്, നീ എന്തിനാ പിന്നെ ദുബായ് പോകും, അവനൊരു എനിക്ക് ദുബായ് പോകണം. അപ്പൊ ബാപ്പ എന്താണ്, നീ വിസ പാസ്പോർട്ട് എടുത്തോളി, പൈസ എടുത്തു കൊടുത്തു. ഈ പൈസ എടുത്തു കൊടുക്കുമ്പോഴും ബാപ്പാന്റെ ഇഷ്ടം എന്താണ്, മോൻ ദുബായ് പോണ്ടെന്നാണ്. പാസ്പോർട്ട് വന്ന് ഇനി വിസക്ക് വയസ്സ് കൊടുക്കണം. ബാപ്പ പാസ്പോർട്ട് ഇട്ട് ഇനി വിസക്ക് വയസ്സ് കൊടുക്കണം, 50,000 rupees ചോദിക്കുന്നുണ്ട്. 50,000 rupees എടുത്തു കൊടുത്തു. അപ്പോഴും ബാപ്പാന്റെ മനസ്സിലെന്താണുള്ളത്, എന്റെ മോൻ ദുബായ് പോണ്ടിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ വിസ എടുത്ത് ഗൾഫിലേക്ക് പോയി, എയർപോർട്ടിൽ പോയി സ്വീകരിച്ച് യാത്രയാക്കി, ദുആ ചെയ്ത് വിട്ടു. അപ്പോഴും മനസ്സിലെന്താണുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ നമുക്ക് എന്ത് സൗകര്യങ്ങൾ ചെയ്തു തരുമ്പോഴും അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തു തരുന്നതാണെന്ന് മനസ്സിലാക്കി പോകരുത്. അള്ളാഹ്ക്ക് ഇഷ്ടം വേറെ ഒന്നായിരിക്കും, ഈ ഉപ്പാന്റെ ഇഷ്ടം ഈ മോന്റെ കാര്യത്തിൽ വേറെ ഒന്നാണ്, പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് പപ്പ. എന്നാൽ വേറെ ബന്ധമാണ്. ആ സമയത്ത് എന്റെ ബാപ്പ മോൻ പോയി, നല്ല ജോലിയായി, ശമ്പളമായി, ഇതിന് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഡ്രാഫ്റ്റ് വരുമ്പോഴും ബാപ്പാന്റെ മനസ്സിൽ എന്താണുള്ളത്, വേണ്ടിയിരുന്നില്ല, ഇവിടെ തന്നെ കച്ചവടം ചെയ്താൽ മതിയെന്ന്, എന്റെ മോനെ കാണാതെ ഇപ്പൊ പൈസ അല്ലേ കാണുന്നുള്ളൂ. നല്ല ബാപ്പമാരങ്ങനെയല്ല. അപ്പൊ എപ്പോഴും ആ ബാപ്പ, അപ്പൊ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടിമകളുടെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകും. പക്ഷെ അള്ളാഹു തന്നെ നടപ്പിലാക്കുന്നത് നമ്മുടെ രീതി അനുസരിച്ചായിരിക്കും. ഇതെല്ലാം അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണമെന്നില്ല, എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണമെന്നില്ല, അള്ളാഹുക്ക് ഇഷ്ടം വരെ ഒന്നായിരിക്കും. ഒരു കൊടിയ മുശ്രിക്കിന്റെയും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന അള്ളാഹു തന്നെയാണ്. ഒരു കൊടിയ കാഫറിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹുവാണ്. അപ്പോഴും അള്ളാഹു തആലക്ക് അവനോട് ഇഷ്ടമില്ല. തീർച്ചയായും അള്ളാഹു തആല തന്റെ അടിമകൾക്ക് കുഫ്ർ ഇഷ്ടപ്പെടുന്നില്ല. കുഫ്റിലാണ് അവനെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഈ വാപ്പ, ഈ വാപ്പാന്റെ ഉദാഹരണം, അങ്ങനെ അവനക്ക് തിന്നാനും കൊടുക്കും, അവൻ കുടിക്കാനും കൊടുക്കും. അവൻ 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 നമ്മളെന്താ ചിന്തിക്ക, അവൻ അള്ളാഹു അല്ലാത്ത ബിംബങ്ങളെയും മറ്റും ആരാധിക്കുന്നവനാണെങ്കിലും അവനിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്തോ സംതിങ് അതിനുണ്ടോ ചിന്തിച്ചു പോകരുത്. അതിനൊന്നുമില്ല, ഇവർക്ക് അള്ളാഹ് തന്നെയാണ് കൊടുക്കുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ആരാധിക്കുന്നവർക്കും കൊടുക്കുന്ന അള്ളാഹു തന്നെയാണ്. പക്ഷെ അപ്പോഴും അവന്റെ കാര്യത്തിൽ അള്ളാഹ് സംതൃപ്തനല്ല എന്നർത്ഥം. ഈ സംതൃപ്തിക്കേട്, ഈ തൃപ്തിക്കേട് അള്ളാഹു തആല പ്രകടിപ്പിക്കൽ എപ്പോഴായിരിക്കും, നാളെ ആഖിറത്തിലെത്തിയിട്ട് മാത്രം. ദുനിയാവിൽ അള്ളാഹു തആല പ്രകടിപ്പിക്കൂല. ദുനിയാവിൽ എപ്പോഴും അള്ളാഹു തആല മയമുള്ളവനാണ് അടിമകളുടെ കാര്യത്തിൽ. ലത്തീഫും ബിൽ ഇബാദാണ് അള്ളാഹുവിന്റെ മറിയപ്പെടുന്നത്, റഊഫും ബിൽ ഇബാദാണ് അടിമകളുടെ കാര്യത്തിൽ. ദുനിയാവിൽ അള്ളാഹു തആല എത്ര കൊടിയ മുശ്രിക്കാണെങ്കിലും ശരി, അവനെ വ്യക്തിപരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ദുനിയാവിൽ നിന്ന് പീഡിപ്പിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ മാന്യതയാണ്, അള്ളാഹുവിന്റെ മാന്യത, അസീസിയത്താണ്. പിന്നെ ഫിറൌനെയും മറ്റും കൈകാര്യം ചെയ്ത് എന്തിനാണ്, അത് ഇബറത്തല്ലി ഉലിൽ അൽബാബാണ്, ഭൂമിയിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് പാഠമാക്കാൻ വേണ്ടിയിട്ടാണ്. ശിക്ഷ നാളത്തേക്ക് തന്നെയുണ്ട്. ഫിറൌൻ കടലിൽ മുങ്ങിച്ചത്തു, എന്തുകൊണ്ട് അവന്റെ ശിക്ഷ തീർന്നു? നാളത്തേക്കുള്ള ശിക്ഷ എന്നോ ദുനിയാവിൽ അവനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം അള്ളാഹ് കഴിഞ്ഞു വേണ്ടിയിട്ടാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അത്രക്കാരെ ദുനിയാവിൽ കൈകാര്യം ചെയ്യുന്നത് ദുനിയാവ് ശിക്ഷിക്കാനുള്ള സ്ഥലം എന്ന നിലക്കല്ല, മറിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന മറ്റുള്ള അടിമകൾക്ക് അതൊരു പാഠമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാറൂനെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞു. കാറൂൻ മുസ്ലിമാണ്, മുസ്ലിമായ ഒരു സമ്പന്നനാണ് കാറൂൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇളയപ്പാന്റെ മോനാണ് കാറൂൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ജോലികളിലെല്ലാം അങ്ങേയറ്റം പരിശ്രമത്തിൽ പങ്കാളിയായ ഒരു വ്യക്തിയായിരുന്നു കാറൂൻ. മാത്രമല്ല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം 70 പേരെ ദഅവത്തിന്റെ ഒരു വിങ്ങായി തെരഞ്ഞെടുത്തു. അതിന്റെ തലപ്പത്തിണ്ടായിരുന്നത് കാറൂനാണ്. പക്ഷെ ദരിദ്രനാണ്, സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല കാറൂന്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിരന്തരം കാറൂൻ ആവശ്യപ്പെടുമായിരുന്നു, തങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങൾ അള്ളാഹുവിനോട് എന്റെ കാര്യത്തിൽ ഒന്ന് ദുആ ചെയ്യും. എന്റെ ഞാൻ ദരിദ്രനാണ്, എനിക്ക് താമസിക്കാൻ വീടില്ല,
എനിക്ക് കഴിഞ്ഞുകൂടാൻ എന്റെ നിവൃത്തിയില്ല, എന്റെ ഭാര്യ മക്കളൊക്കെ അധികം പട്ടിണിയിലാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴും പറയുമായിരുന്നു, ഓ കാറൂൻ, നീ അള്ളാഹു ഇപ്പോൾ നിനക്ക് ചെയ്തു തന്നതിൽ തൃപ്തനാകി. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ നിന്നോട് കാണിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ട് നീ ചോദിക്കേണ്ട, അതിനിക്ക് അപകടം ചെയ്യും. ഇല്ലാതെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിട്ടാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അള്ളാഹ് കൊടുത്തു. പക്ഷെ അള്ളാഹ്ക്ക് താല്പര്യമില്ലായിരുന്നു കാറൂന്റെ കയ്യിൽ വസ്തുക്കളെ ഏൽപ്പിക്കുന്നത്. കാറൂന്റെ കയ്യിൽ വസ്തുക്കളെ ഏൽപ്പിക്കുന്ന അള്ളാഹ്ക്ക് താല്പര്യമില്ലായിരുന്നു. കാറൂന്റെ കയ്യിൽ വസ്തുക്കൾ ഏൽപ്പിക്കപ്പെട്ടു. കാറൂൻ ഈ തൂരിസീനായിൽ നിന്ന് ഒരു തരം ചെടിയുടെ ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് അത് പിഴിഞ്ഞ് നീരാക്കി തൂരിസീനായുടെ മലഞ്ചെരുവുകളിൽ നിന്ന് സ്വർണത്തിന്റെ അയിരുകൾ കുഴിച്ചെടുത്ത് ഈ ചെടിയുടെ നീരുപയോഗിച്ച് അതിൽ നിന്ന് സ്വർണ വേർതിരിച്ച് അത് ആ കാലഘട്ടത്തിലുള്ള എന്റെ സ്വതന്ത്രമാണ്. അങ്ങനെ ആ രീതിയിൽ മൂസാ അലൈഹി സ്വലാം കാറൂൻ സ്വർണത്തിന്റെ ഒരുപാട് നിധികൾ ഉണ്ടാക്കി വെച്ചാണ് കടന്നിരുന്നത്. സ്വർണത്തിന്റെ ഒരുപാട് നിധികൾ ഉണ്ടാക്കി വെച്ചു, നിധികൾ കട്ടികൾ, സ്വർണം തന്നെ സ്വർണത്തിന്റെ കട്ടികൾ ഉണ്ടാക്കി വെച്ചു. അയാളെ അവസ്ഥ മാറി, ഇപ്പം വലിയ ഉന്നതമായ പദവിയിലായി, വലിയ ബംഗ്ലാവുകളായി, വലിയ ജീവിക്കാനുള്ള സൗകര്യങ്ങളായി, കുറെ അനുയായികളായി, കൂട്ടുകാരായി, അങ്ങനെ ബഹളങ്ങളായി. സ്വാഭാവികമായും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൺട്രോൾ കാറൂവിന്റെ മേലുണ്ടാകാൻ തുടങ്ങി, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ദിവസം ജക്കാത്ത് പിരിവുകാരനെ കാറൂന്റെ അടുക്കലേക്ക് അയച്ചതാണ്. ഉള്ള സമ്പത്തിന്റെ കണക്ക് നോക്കി ജക്കാത്തിന്റെ ഓഹരി ബൈത്തുൽമാലിലേക്ക് കൊടുക്കാൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശമുണ്ട് എന്ന്. അപ്പോഴാണ് കാറൂൻ പറഞ്ഞത്, പോയി ജോലി ഒക്കെ പറ കാറൂൻ മൂസാനോട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ എന്റെ സാമർഥ്യം കൊണ്ടുണ്ടാക്കിയ സമ്പത്താണ് ഇതൊക്കെ. അതിൽ അസൂയ വേണ്ടെന്ന് പറഞ്ഞ മൂസയോട്. മൂസ കൂടുതൽ കളിച്ചാൽ വിടൂല എന്ന് പറഞ്ഞേക്ക്. അത് ദുനിയാവ്, അങ്ങനെയാണ് ദുനിയാവ്. അവസാനം എന്തായി? അല്ലാഹു സുബ്ഹാനഹു വതആല കാറൂനെ കൈകാര്യം ചെയ്ത് കളഞ്ഞു. അപ്പൊ അവന്റെ കയ്യിൽ അല്ലാഹു തആല ഈ കൊടുത്തതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ റഹ്മത്തിന്റെ കൊടുക്കലായിരുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അള്ളാഹുന്റെ താല്പര്യം എന്താണ്? കാറൂൻ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു, എന്നാൽ നാളത്തേക്ക് വലിയ നേട്ടമായാലെ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഒന്നും നമ്മൾ വേറെ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കാര്യം, അള്ളാഹു ഉദ്ദേശിക്കുന്നതിലാണ് കാര്യം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചനുസരിച്ച് കാര്യങ്ങൾ നടന്നു. അവസാനം അഹങ്കാരിയായി, മൂസ നബിക്കെതിരായിട്ട് ആരോപണങ്ങൾ പറയാൻ തുടങ്ങി. മൂസ നബിയെ സമൂഹത്തിന്റെ മധ്യത്തിൽ കളിയാക്കാനും വഷളാക്കാനും കുറവാക്കാനും അയിബാക്കാനും മെനക്കെട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് പറഞ്ഞ അതേ നാവ് ഉപയോഗിച്ച് ഇപ്പോൾ പറഞ്ഞു, അല്ലാ ഇവനെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി ആകെ ഫസാദാവും പഠിച്ചവൻ. അല്ലാഹു വാദുവാകും കബൂലാക്കി. നാം കാറൂനെയും കാറൂവിന്റെ കോട്ട കൊത്തളങ്ങളെയും സകലസ്വത്തെയും ഭൂമിയെ പിളർത്തി അതിനെ കാഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ ഖസസ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നടപ്പിലാക്കാൻ നമ്മൾ ആശിക്കുക. അല്ലാഹു എന്നെ കൊണ്ട് നീ എന്താണോ ഖൈർ ഉദ്ദേശിച്ചത്, ആ ഖൈർ നിനക്ക് താ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാക്ക് പഠിപ്പിച്ചുകൊടുത്ത ദുആ, അത്തഹിയാത്തിൽ ഓതാൻ വേണ്ടി പഠിപ്പിച്ചുകൊടുത്ത ദുആ, തശഹ്ഹുദും സലാത്തും കഴിഞ്ഞതിന് ശേഷം ദുആകളാണ് ദുആകൾ. അതിൽ മുഖ്യമായി ദുആ ചെയ്യാൻ നമ്മളോട് പറഞ്ഞത് ഏതാണ്? നാല് കാര്യങ്ങളെ തൊട്ടുള്ള ഇസ്തിആദത്താണ്. ഇഊദു ബിക മിൻ അദാബിൽ ഖബരി വ ഫിത്നതിഹി വ മിൻ അദാബിൽ നാർ വ മിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാത് വ മിൻ ഫിത്നതിൽ മസീഹി ദജ്ജാൽ. നാല് കാര്യങ്ങളെ തൊട്ടുള്ള ഫിത്നയിൽ നിന്ന് കാവലിനെ തേടണം എപ്പോൾ? നിസ്കാരത്തിൽ. പിന്നെ എന്താണോ ഉള്ളത്, ഇത് ഈ നാല് കാര്യം മറക്കണ്ട. കൂട്ടത്തിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ദുആ ചെയ്യുക. ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ വക തുറക്കണം എന്നല്ല, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ദുആകൾ ഖുർആനിലും ഹദീസിലുമുണ്ട്, അത് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ നിന്റെ വാചകങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നുപോയോ, ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നുപോയോ, ചോദിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ അർഹത ഇല്ലാത്തതായിപ്പോയോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. അള്ളാഹു തആല പഠിപ്പിച്ചെന്ന വാക്കുകളും അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചെന്ന വാക്കുകളും മാത്രം ഉപയോഗിക്കാൻ പഠിച്ചാൽ ശീലിച്ചാൽ. അപ്പൊ ആയിഷത്തു സിദ്ദീഖായോട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചുകൊടുത്ത ദുആകൾ വളരെ പ്രധാനപ്പെട്ട ദുആകളാണ്. അത്തഹിയാത്തിൽ ഓതാൻ പറ്റിയ ആയിഷത്തു സിദ്ദീഖ അതായിരുന്നു അത്തഹിയാത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. അത്തഹിയാത്തും സലാത്തും കഴിഞ്ഞിട്ട്
ദുആയിൽ അസ്റഫുൽ ഖൽക്ക് കാവലിനെ തേടാൻ പറഞ്ഞ നാല് കാര്യങ്ങളെ തൊട്ട് കാവലിനെ തേടി എന്നിട്ട് ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ പറയുന്ന സുദീർഘമായ ഒരു ഹദീസിൽ ആ ദുആന്റെ തുടക്കം മുതലേ നിങ്ങൾ പഠിപ്പിച്ചെടുത്ത ആയിഷേബിക്ക് സുഹൃതങ്ങൾ ഭാര്യയായ ആയിഷേബിക്ക് പഠിപ്പിച്ചെടുത്ത ദുആകുമ്പോൾ അത് നമ്മൾ ഏറ്റു പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മഹബത്ത് അതിലൂടെ വരുന്നു. ഒന്ന് അഷ്റഫുൽ ഖൽക്കിന്റെ ഭാര്യ ആയിഷത്തു സിദ്ദീഖ ദുആ ചെയ്ത വാക്ക്, പിന്നൊന്ന് ഇഷ്ടത്തോടെ ഭാര്യക്ക് ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത വാക്ക്, പിന്നൊന്ന് അള്ളാന്റെ റസൂല് അള്ളഹാനോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്ക് അല്ലേ. അത് നമ്മൾ പഠിക്കണം, മെനക്കെട്ട് പഠിക്കണം. ഇപ്പൊ എത്ര ദിവസമായി നമ്മൾ പുറപ്പെട്ടിട്ട്? 25 or 26 ദിവസം. മറ്റൊരു ദുആ പൂർണ്ണമായി ഈ ദിവസത്തിനിടയിൽ പഠിച്ചാണ് മാത്രം കഴിഞ്ഞു. മറ്റൊരു ദുആ റസൂലായി തങ്ങൾ പഠിപ്പിച്ചെന്ന ഒറ്റൊരു ദുആ ഈ ദിവസത്തിനുള്ളിൽ മെനക്കെട്ട് പഠിച്ചാണ് മാത്രം ചെയ്തത്. ഏതാ എന്താ പോലെ അത് എന്ന് പറഞ്ഞത്? അങ്ങനെ പഠിക്കാം. നമ്മുടെ വയസ്സായി പ്രായമായി അതുകൊണ്ട് കുട്ടികളോട് ഇരിക്കുമ്പോൾ അടിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ പഠിക്കാൻ മെനക്കെടുന്നുണ്ടോ എന്നുള്ളതാണ് ഗ്രന്ഥിച്ചതിന് മതമുള്ള വാക്കിന് എന്താ അർത്ഥം? അത് ദുനിയാവിന് വേണ്ടി മാത്രമായി പോയില്ലേ? എല്ലാ ദിവസവും രാവിലെ മൂന്ന് പ്രാവശ്യം ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. ഹയ്യും കയ്യൂം എന്ന വാക്കുപയോഗിച്ച് ഒരുത്തൻ ദുആ ചെയ്താൽ ആ ദുആ തട്ടുകയില്ല, സ്വീകരിക്കൽ ഉറപ്പാണെന്നാണ് വാക്കാണെന്നാണ് ഭൂരിപക്ഷം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യാ ഹയ്യു യാ കയ്യൂം, ഹയ്യായവനെ കയ്യൂമായവനെ, ബി റഹ്മത്തിക്ക നിന്റെ റഹ്മത്ത് കൊണ്ട്. നമ്മൾ റഹ്മത്തിന് അർത്ഥം പറഞ്ഞല്ല, അപ്പൊ ആ റഹ്മത്തിന് അർത്ഥം ഇവിടെ ഓർക്കണം. വിശാലമായ, വാസിയായ, അമീഖായ, ദഖീഖായ എല്ലാതരത്തിലുള്ള റഹ്മത്തുകളും അനുഗ്രഹങ്ങളും സമ്മേളിച്ച ഒരു വാക്കാണ് റഹ്മത്ത് എന്ന വാക്ക്. ബിറഹ്മത്തിക്ക അസ്തഗീഥ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സഹായം തേടുന്നു നിന്നോട്. എന്നിട്ട് ദുആ എന്താണ്? അസ്ലിഹ്ലി, എന്റെ കാര്യങ്ങൾ നീ നന്നാക്കി താല്ലാ, ഷൈനി കുല്ല, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ നന്നാക്കി താല്ലാ. എല്ലാം പെട്ടല്ലോ. ഫാക്ടറിക്കാരനാണെങ്കിൽ ഫാക്ടറിന്റെ കാര്യമായി, ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ കാര്യമായി, എഞ്ചിനീയറാണെങ്കിൽ എഞ്ചിനീയർ കാര്യമായി, ആലിമാണെങ്കിൽ ഇൽമിന്റെ കാര്യമായി, ബിസിനസ്സാണെ ബിസിനസിന്റെ കാര്യമായി, രോഗിയാണെങ്കിൽ രോഗത്തിന്റെ കാര്യമായി, കടക്കാരനാണെങ്കിൽ കടത്തിന്റെ കാര്യമായി, എല്ലാം പെട്ടു. ജാമിയും മാനിയുമായ വാക്ക് അസ്ലിഹ്ലി ഷൈനി കുല്ല, എന്റെ സകല കാര്യങ്ങളും നീ നന്നാക്കി താ. എന്നിട്ട് പറയുന്നതല്ല, തഖിൽനി ഇലാ നഫ്സി തർഫത ഐൻ, എന്റെ കണ്ണിന്റെ പോള ചലിപ്പിക്കുക എന്നുള്ള ജോലി പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ, നീ എന്നെ നടത്തി തരണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പഠിക്കും. അപ്പൊ ആയിഷത്തു സിദ്ദീഖക്ക് പഠിപ്പിച്ചുകൊടുത്ത വാക്കില് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ലാസ്റ്റ് വാക്ക് എന്താ? اللهم اني اسالك من خير ما سالك منه من خير ما سالك نبيك محمد عبدك محمد صلى الله عليه وسلم നിന്റെ അടിമയും നിന്റെ പ്രവാചകനുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഖൈറുകളാണോ നിന്നോട് ആവശ്യപ്പെട്ടതും ചോദിച്ചതും ആ ഖൈറൊക്കെ ഞാനും നിന്നോട് ചോദിക്കുന്നു. ഉടച്ചവനെ നാശവിനോട് ചോദിച്ചിട്ട് മനസ്സ് ഓടിപ്പിച്ചു. اللهم اني اعوذ بك من شر ما استعاذك منه نبيك وعبدك محمد صلى الله عليه وسلم. اللهവേ നിന്നോട് ഞാൻ കാവന്നെ തേടുന്നു. എന്തിൽ നിന്ന്? എനിക്കെന്തെല്ലോ പറയാനുണ്ടാവും, അതൊന്നും ചിലപ്പോ തുമ്പുണ്ടാവില്ല. ഞാൻ കാവന്നെ തേടുന്നൊക്കെ എന്റെ പരിമിതമായ അറിവിൽപ്പെട്ട കാവന്നെ തേടലായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഇന്നേക്ക് മാത്രമുള്ളതായിരിക്കും. നാളെ ചിലപ്പോ അത് ഖൈറായിരിക്കും. എനിക്ക് ഇന്ന് എനിക്ക് ശർറാണെന്ന് തോന്നുന്ന എനിക്ക് ചിലപ്പോ നാളെ ഖൈറായിരിക്കും. ഞാൻ ആ ഷർറായിരിക്കും നീങ്ങാൻ വേണ്ടി പറയുന്നുണ്ടാവുക. പക്ഷെ നാളെ എനിക്കത് ഖൈറായിരിക്കും, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചെന്ന വാക്കാകുമ്പോൾ നമുക്ക് എന്താ ചെയ്ത് അതിനൊന്നും നമ്മൾ വേറെ ഇഷ്കാൻ വിചാരിക്കേണ്ടില്ല. ഏ അള്ളാ, നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, നിന്റെ അബുദും നബിയുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് എന്തെല്ലാം കാര്യങ്ങളെ തൊട്ട് കാവലിനെ തേടിയോ അവകളെ തൊട്ടൊക്കെ ഞാനും നിന്നോട് കാവലിനെ തേടുന്ന പഠിച്ചവനെ. ഈ രീതിയിൽ അള്ളാഹു തആല ദുആക്കളെ ഓരോ നബിമാർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
അതിൽ ആദ്യത്തെ പഠിപ്പിച്ചെടുത്ത ദുആണിത് അവസരമായിട്ട് ചോദിച്ചത്. അതാണ് നമ്മളെ അവസരങ്ങൾ അതുമായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞില്ല നമ്മുടെ മാതാപിതാക്കളെ കാര്യത്തിൽ അവരെ പറ്റി ഓർമ്മ വരുമ്പോഴ്, അവരെ പറ്റി ചിന്ത വരുമ്പോഴ്, ഇങ്ങനെ അവരെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, അവരെ ആരെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പം ഉദാഹരണം നമ്മളിങ്ങനെ രോഗിയെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നിങ്ങളുടെ ഉപ്പാനെ എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിക്കാം. അപ്പം തന്നെ അമ്മ തന്റെ കാരണം മക്കൾക്ക് മക്കളിൽ നിന്ന് ബാപ്പാക്ക് വീണ് കിട്ടുന്ന നിധികളാണ് അതൊക്കെ. നമ്മൾ ആരെങ്കിലും ദ്വാരക്കുന്നത് കാത്തിരിക്കുന്ന രീതി ശരിയാകില്ല. ദ്വാരക്കാനായിട്ട് നാം ഒരു അവസരം കാത്തിരിക്കുന്നത് ശരി, അതും ശരിയാവില്ല. ഇതെല്ലാം ഇടക്കിടക്കെ നമ്മുടെ വായിൽ നിന്ന് വന്നോണ്ടിരിക്കേണ്ട വാക്കുകളാണ്, ഇടക്കിടക്കേ വന്നോണ്ടിരിക്കേണ്ട വാക്കുകളാണ്, ഓർമ്മ വരുമ്പോഴൊക്കെ പറഞ്ഞോണ്ടിരിക്കേണ്ട വാക്കുകളാണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം, ഇന്നും അതിനത് ശീലിച്ചിരിക്കണം. ശരിക്കുമല്ലോ. അവിടെ പിന്നെ മരിച്ചവരെന്നോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെന്നോ മരിച്ചുപോയ മാതാപിതാക്കളെന്നോ വിഷയമില്ല. മരിച്ചവർക്കും റഹ്മത്ത് ആവശ്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. അവര് ബർസഖിന്റെ ലോകത്താണ്. അവര് ചിലപ്പോൾ എന്താണ് അവസ്ഥ നമുക്കറിയില്ല. ചില മാതാപിതാക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ റാഹത്തിലായിരിക്കും, ഇപ്പോൾ വളരെ സന്തോഷത്തിലായിരിക്കും. അള്ളാഹുമായിട്ട് അവർ ചിലപ്പോൾ കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും, അള്ളാഹുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ രീതി അനുസരിച്ച് അള്ളാഹു എങ്ങനെയാണോ അങ്ങനെ, അത് എങ്ങനെയെന്ന് ചിന്തിക്കാനോ എങ്ങനെയെന്ന് സംശയിക്കാനോ ചർച്ച ചെയ്യാനോ നിൽക്കണ്ട. എങ്ങനെയാണോ അങ്ങനെ, നമുക്കറിയണ്ടില്ല. അതെ, അള്ളാഹു തആല ഇവരെ സന്തോഷമുള്ള വാക്കുകൾ അറിച്ചോണ്ടിരിക്കും. സ്വർഗത്തിൽ ഇവർക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഇടക്കിടക്ക് കാണിച്ചോണ്ടിരിക്കും, ഇതാ എനിക്ക് വെച്ച സ്ഥലമാണ് കേട്ടോ, എല്ലാരും വരട്ടെ പോകാമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല ബർസഖിന്റെ ലോകത്ത് വെച്ച് അടിമകൾക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത് വരാതിരിക്കുന്നവരൊക്കെ വരട്ടെ എന്നിട്ട് നിൽക്കുന്നു പോവാം, എന്തൊരു റാഹത്തും എന്തൊരു സന്തോഷമാണ്. അത് ചില ആൾക്കാർ അങ്ങനെയായിരിക്കും, ചില ആൾക്കാർ വളരെ അകലത്തിലായിരിക്കും. മാതാപിതാക്കളിൽ നിന്ന് അല്ല, അള്ളാഹുവിൽ നിന്ന് വളരെ ദൂരെ അവര് ഒറ്റപ്പെട്ട് അല്ലാത്ത പ്രയാസത്തിനും വിഷമത്തിനും ഒക്കെ ആയിരിക്കും. അങ്ങനെ അവർക്ക് ആരും തിരിഞ്ഞോക്കാൻ ആരും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒറ്റപ്പെട്ട്, കാരണം ദുനിയാവിൽ അവരെ അവസ്ഥ അതായിരിക്കും. ദുനിയാവിൽ ഒന്നും അവർ സമ്പാദിച്ചു കാണുകയല്ല, നാളത്തേക്ക് വേണ്ടി ഇപ്പോഴേ സമ്പാദിച്ചെങ്കിലും നടക്കുള്ളൂ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാ ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിസ്ഥലമാണ്, സമ്പാദിച്ചോളണം. മിഅ്റാജിന്റെ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടി. ആറാന എത്രാന ആകാശത്തിൽ വെച്ചായിരുന്നു, രണ്ടാന ആകാശത്തിൽ ബൈത്തുൽ മഅ്മൂറിനെ ചാർന്നിരിക്കുകയായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഓ മുഹമ്മദ് മുസ്തഫ വന്നു, മർഹബൻ എന്റെ മോനെ, പൊന്നു മോനെ സ്വാഗതം. ഇബ്രാഹിം നബിയുടെ സ്വീകരണം അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വാഗതം, എന്റെ മോനെ സ്വാഗതം. അല്ലേ, മോനാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറയുക, മിഅ്റാജ് നബി വന്നിട്ട് എന്നെ പോലെ ഉണ്ട് എന്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അഷ്റഫുൽ ഖൽഖിന്റെ അതേ ക്വാളിറ്റി ആണെന്ന്, പോലെ അതേ നിറം, അതേ ഉയരം, അതേ വണ്ണം ഒക്കെ തന്നെ പറഞ്ഞു സന്തോഷത്തോടു കൂടി, എന്നെ പോലെ ഉണ്ട് എന്റെ ഉപ്പാപ്പ. അങ്ങനെ പറയില്ല, ചില സന്തോഷത്തോടെ വന്നിട്ട് എന്റെ ഉപ്പാപ്പ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മത്തിന് നീ സന്തോഷ വാർത്ത അറിയിക്കണം, എന്റെ അസ്സലാമു അലൈക്കും പറയണം. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞയച്ചത് ഞാൻ അറിയിക്കുന്നു. ഞാൻ ആ കാര്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. എന്റെ അസ്സലാമു അലൈക്കും പറയണം നിന്റെ ഉമ്മത്തോട്, എന്നിട്ട് ഉമ്മത്തോട് പറയണം സ്വർഗത്തിന്റെ ഭൂമി വളരെ ഫലഭൂയിഷ്ടമായ ഭൂമിയാണ്, വളരെ വളക്കൂറുള്ള ഭൂമിയാണ്, എന്ത് നട്ടാലും മുളക്കുന്ന ഭൂമിയാണ്. ഒരാൾക്ക് എത്രയാ, ഒരാൾക്ക് എത്ര സ്വർഗം, എത്ര കിട്ടണം, പത്ത് സെന്റ് കിട്ടിയാൽ മതി. ദുനിയാവിന്റെ പത്തരട്ടിയാണ് ഒരാൾക്ക് കിട്ടുന്നത്. അതാണെന്നറിയോ, അവസാനം കയറുന്ന ആള്, എല്ലാം ഇതും വിചാരണയും കഴിഞ്ഞ് ശിക്ഷിക്കേണ്ട ആളെങ്കിൽ ശിക്ഷയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോന്നാക്കി വെച്ചത് പത്തരട്ടി ദുനിയാവിന്റെ. എങ്കിൽ നേരെ രൂപയെ കയറുന്നാക്കി കിട്ടുന്നത് സ്വർഗത്തിന് രണ്ടു മൂന്ന് പാർട്ടാണ്. ഒന്ന് എസ്റ്റേറ്റ് ഏരിയ വേറെ, റെസിഡൻസ് ഏരിയ വേറെ. റെസിഡൻസ് ഏരിയക്കാണ് അതിന് സ്വർഗത്തിലാണ് റെസിഡൻസ് ഏരിയ ഉള്ളത്, അവിടെയാണ് ബംഗ്ലാവ് താമസിക്കാൻ. അവിടെ തോട്ടത്തിലേക്ക് പോക്കാണ്, എസ്റ്റേറ്റിലേക്ക് പോയിട്ട് മുതലാളി അവിടെ ഗസ്റ്റ് ഹൗസിൽ 10 ദിവസം താമസിച്ച് വരില്ലേ. ദുനിയാവിൽ എല്ലാ സാമ്പിൾ ദുനിയാവിലുണ്ട്.
താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന തോട്ടങ്ങൾ കോടാന കോടിക്കണക്കിന് ഹെക്ടറുകൾ. ദുനിയാവിന്റെ കണക്ക് വെച്ച് ഞാൻ തുമാർ പറഞ്ഞതാണ്, അതില്ല അള്ളാഹ് പറഞ്ഞ അള്ളാഹ്ക്കെ അറിയൂ എന്റെ കണക്ക്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉമ്മമാര് ശരിക്കും കേട്ടോ, അജ്ജുമ്മമാര് മിനായി പറഞ്ഞ വാക്കുകളാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനെ ഉമ്മത്തോട് പറഞ്ഞു കൊടുത്തേക്കണം, സ്വർഗത്തിന്റെ മണ്ണ് ഫലഭൂയിഷ്ടമായ മണ്ണാണ്, വളക്കൂറുള്ള മണ്ണാണ്, എന്ത് നട്ടാലും മുളക്കും. അതുകൊണ്ട് ഇപ്പോഴേ ആവശ്യമുള്ള അട തരിശു ഭൂമി കിടക്കുക, നാളെ പോയാൽ ഉപയോഗിക്കാൻ പറ്റിയ തോട്ടം ഇപ്പോഴേ വെച്ച് പിടിപ്പിച്ചോളാം പറയണം ഉമ്മത്തോട്, ഇപ്പോഴെ തന്നെ വെച്ച് പിടിപ്പിച്ചോളാം. അപ്പൊ ചോദിച്ചു, എന്താണ് ആ ഭൂമിയിൽ ഇവിടുന്ന് നടാനുള്ള കൃഷി, എന്താണ് ചെടി, എന്താണ് തോട്ടം, എന്താണ്? ഒരു സുബ്ഹാനല്ല പറയുമ്പോൾ ഒരു മരം നടുന്നു നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഏരിയയിൽ. അപ്പോൾ ഇപ്പഴേ നിശ്ചയിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. പക്ഷെ നമ്മളെ അറിയിച്ചിട്ടില്ല, നമ്മളെ അറിയിച്ചിട്ടില്ല. പിന്നെ നമ്മളെ അറിയിച്ചത് എന്താണ്? നിനക്ക് കിട്ടണമെങ്കിൽ നീ ഇന്നത് ചെയ്യണം, ഇതാണ് നമ്മളെ അറിയിച്ചത്. നിനക്കിത് തരാ, ഞാൻ അത് ഇന്നത് ചെയ്യണം. പക്ഷെ തീരുമാനം നേരത്തെ നടന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ തീരുമാനം. അപ്പൊ നമ്മൾക്ക് ഏൽപ്പിച്ച ജോലി എന്താണ്? ഇഖ്തിയാറാണ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും. എനിക്ക് ഏതാണ് തീരുമാനിച്ചു വെച്ചിട്ടില്ലല്ലോ, ഏതാണ് നടക്കും, പിന്നെ ഞാൻ ഇങ്ങനെ പോയാൽ മതി എന്നില്ല. അള്ളാഹു നമ്മളെ തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ തുടങ്ങിയാൽ അള്ളാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. പക്ഷെ നമ്മൾ തീരുമാനമെടുക്കാൻ അള്ളാഹു കാത്തിരിക്കുകയാണ് എന്നർത്ഥം. നമ്മളെ തീരുമാനമെടുക്കാൻ അള്ളാഹു കാത്തിരിക്കുകയാണ്. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ വഴിയിൽ ദീർഘനേരം പിന്നെ വളരെ വളരെ സ്പീഡില് അള്ളാഹു തആല മുന്നോട്ട് നയിക്കും നമ്മളെ. തിരിച്ചാണെങ്കിൽ ഒരുത്തൻ ലുബ്ധനാകുകയും അവൻ സ്വയം പെരുമ നടിക്കുകയും അവൻ നാളെയുടെ കാര്യങ്ങളെ തൊട്ട് കളവാക്കുകയും ചെയ്യുകയാണ്. സ്വർഗം പോലെയുള്ള കാര്യങ്ങളിൽ അവൻ അവിശ്വാസം രേഖപ്പെടുത്തുകയുമാണ്. നരകത്തിലേക്കുള്ള വഴിയായിരിക്കും പിന്നെ ഞാൻ അവനക്ക് എളുപ്പമാക്കി കൊടുക്കുക. അപ്പൊ നമ്മള് ഈ എന്ത് മനസ്സിലാകുന്നത്, തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. തീരുമാനം എടുക്കലോട് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് സഹകരിക്കുന്നത്. തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അല്ല തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ അല്ല തീരുമാനം എടുത്തു കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും എന്താന്നുള്ള ചിന്ത അസ്ഥാനത്താണ്, ജഹാലത്താണ്, വിഡിത്തമ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കില്ല. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, മിനായിൽ വെച്ച് നാം അത് ക്ഷീണിച്ചുകൊള്ളുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ മരിക്കുന്നത് വരെ ഒരു ദിവസം ഒഴിവാക്കണ്ട, 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ. അള്ളാഹു തആല അർശ് സൃഷ്ടിച്ചു, അർശിനെ ചുമക്കാൻ കുറെ മലക്കുകളെ ഏൽപ്പിച്ചു. മലക്കുകൾക്ക് അർശിനെ ചുമക്കാൻ സാധിക്കുന്നില്ല. അവര് കഴിവ് കേട് പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു തആല മലക്കളോട് പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് പറയാൻ അർശിനെ ചുമക്കുന്ന മലക്കുകൾക്ക് അർശ് വഹിക്കുന്നതിന്റെ ഊർജം സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം അഷ്റഫുൽ ഖൽക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ തസ്ബീഹിന്റെ തർത്തീബ്, ഈ തസ്ബീഹ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നസ്ലോയിതങ്ങൾക്ക് ജിബ്രീൽ. സുബ്ഹാനല്ലാഹ് വന്നതിന് പറഞ്ഞു മനസ്സിലായല്ലോ. കൊറേ കാലങ്ങൾ സുബ്ഹാനല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു ആരെയും മലക്കുക. ദിവസങ്ങൾ കുറെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് പടച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹ് മോർധാവിലൂടെ ഊതി. നഫഖ്തു ഫീഹി മിൻ റൂഹി, ഖുർആൻ. ആദ്യമായി ആദം ചെയ്ത ജോലി തുമ്മുകയായിരുന്നു, ചീൻ തുമ്പായിരുന്നു. അപ്പൊ അള്ളാഹു തആല ആദമിനോട് പറഞ്ഞു, ഖുൽ അൽഹംദുലില്ലാഹ്. ഇതെല്ലാവർക്കും ബാധകമാണ് ഇപ്പോഴും അല്ലേ? ഖിയാമത്ത് നാൾ വരെയും ബാധകമാണ്. അന്ന് ആദമ തൊട്ട് ലോകാവസാനം വരെ തുമ്മിയാൻ എന്ത് പറയണം? ഇത് മലക്കുകൾ കേട്ട് മലക്കുകൾ പറഞ്ഞേ അല്ലാ, ഞങ്ങൾ അതും കൂടി പറയട്ടെ. സംഭവിച്ചു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. ഇതെന്താ പറഞ്ഞോടെ കാലം പറയും?
ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത് വന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആദ്യമായി തൗഹീദിലേക്കുള്ള ദഅവത്തിന് റിസാലത്ത് നൽകപ്പെട്ട പ്രവാചകൻ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ. പരസ്യ പ്രബോധനം ആദ്യമായി നടത്തിയ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ. ആദം, ഇദ്രീസ്, ശീസ് പോലെയുള്ള നബിമാർ നിലവിലുള്ള മൂമിനീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാൻ വേണ്ടി ഇറക്കിയ നബിമാരാണ്. നൂഹ് നബിയാവട്ടെ വഴിതെറ്റിപ്പോയവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഇറക്കപ്പെട്ട റസൂലാണ്. അപ്പൊ ആ റസൂൽ ആദ്യമായി പരസ്യമായി പറയാൻ അല്ലാഹ് കൽപ്പിച്ചു ലാ ഇലാഹ ഇല്ലല്ലാ. അതേ വാക്കാണ് സഫാ മലയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മോനെയും കൂട്ടി മിനാ പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തി. അള്ളാഹുവിന്റെ കൽപ്പനയാണ് മോനെ അറുക്കണമെന്നത്. കൽപ്പനയിൽ മാറ്റമില്ല. മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അറിയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യം നിർവഹിക്കാൻ ഇബ്രാഹിം തയ്യാറായി. ഈ മിനയുടെ താഴ്വാരത്തിൽ എവിടെയാണോ അവിടെ ഇബ്രാഹിം ഇസ്മായിലിനെ കഅബാലയത്തിന്റെ നേരെ തിരിച്ചു കിടത്തി. എന്നിട്ട് വലത്തെ കാലുകൊണ്ട് ഇസ്മായിലിന്റെ കാല് ചവിട്ടിപ്പിടിച്ചു. തലയിലെ കുടുമയടക്കം വലത്തെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിട്ട് അറുക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ തീരുമാനം അറുക്കരുതെന്നായിരുന്നു. അതെ, അടിമകളെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കും അല്ലാ. അതിന്റെ ലാസ്റ്റ് സമയം, അതിന്റെ ക്ലൈമാക്സിലായിരിക്കും അള്ളാഹു ഇടപെടുന്നുണ്ടാവുക. ആ ഇടപെടൽ വരെ കാത്തിരിക്കണം. അതിലടക്കണം അള്ളാഹു അല്ലാത്തവരെ ആരെങ്കിലും തേടിപ്പോയാ സംഗതി ഔട്ട്. എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെടുന്നത് വരെ കാത്തിരിക്കണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നിമിഷം വരെ കാത്തിരുന്നു. വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു, അള്ളാഹ് ഇടപെട്ടു, പ്രശ്നം പരിഹരിച്ചു. അതുവരെ എന്തെല്ലാം കളിയാ കളിപ്പിച്ച മുസാനവിനെ കൊണ്ട്. ഇതേപോലെ നമ്മളെ കൊണ്ട് കളിപ്പിക്കും അള്ളാഹു തആല. നമ്മൾ ഇടക്കുന്ന തെറ്റിപ്പോകരുത്, ഇടക്കുന്ന മാറിപ്പോകരുത്. അള്ളാഹു അല്ലാത്ത വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക്, വസ്തുക്കളിലേക്ക് ആശ്രയിച്ചു പോകരുത്. അള്ളാഹു തആല അവസാന സമയമാണ് ഇടപെടുക. അല്ലേ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അള്ളാഹു തആല ഇടപെട്ടു. അള്ളാഹു തആല ഇബ്രാഹിമിനെ വിളിച്ചു, അയ്യാ ഇബ്രാഹിം, ഹോ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഇയ, ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. മദീ ഇബ്രാഹിം, എനി അറുക്കണ്ട, ഇസ്മായിലിന്റെ രക്തം എനിക്ക് വേണ്ട, ഇസ്മായിലിന്റെ മാംസവും എനിക്ക് വേണ്ട, നിന്റെ മനസ്സാണ് എനിക്ക് വേണ്ടത്. അത് കിട്ടി, ഇസ്മായിൽ എനിക്ക് വേണം, എനിക്ക് നിന്റെ മനസ്സ് വേണം. ലയ്യനാ അല്ലാഹ് ലുഹൂമുഹ വലാ ദിമാഉഹ വലാകി യനാലുഹു തഖ്വ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വതആല സമയത്ത് തന്നെ ജിബ്രീലിനെ വിട്ട് ഒരാട്ടിനെയും കൊണ്ട് ആട്ടിനെ അറുത്തിട്ട് ആ കർമ്മം നിർവഹിച്ചോളാൻ വേണ്ടി പറഞ്ഞു. ഇസ്മായിലിനെ വിട്ടേക്കാൻ പറഞ്ഞു. ഇസ്മായിലിനെ വിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അറുത്തു ആട്ടിനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹദ്റത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നിലത്ത് കിടന്നിടത്തുന്ന കൊടി തട്ടി എഴുന്നേറ്റ് ബാപ്പാനെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് രണ്ടും കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബാക്കി ഏറ്റു പറഞ്ഞു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലോകാവസാനം വരെ അത് നമുക്ക് തർത്തിബാക്കി. ബഹുമാനപ്പെട്ട മലക്കുകള് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ കൂട്ടട്ടെ എന്ന്. അല്ലാഹു അക്ബറിന്റെ ഒക്കെ കൂട്ടി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. തീർന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുകയാണ്. ഇത്രയും കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന വിഷയത്തോടുകൂടി പറഞ്ഞു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഈ വാചകം ഈ കലിമത്തിന്റെ യോജിച്ച് ചേർത്തോളിങ്ങൾ, നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മത്തിനുള്ളതാണ്. അപ്പൊ മുഹമ്മദീ ഉമ്മത്തിനുള്ളതാണ് അത് പൂർണ്ണമായിട്ടുള്ളത്. നമ്മുടെ സൗഭാഗ്യം ആലോചിച്ച് നോക്കിയാൽ മുഹമ്മദീ ഉമ്മത്തിന്റെ പ്രത്യേകത ആലോചിച്ച് നോക്കിയാൽ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇന്ന് അസ്ർ മുതൽ മരിക്കുന്നത് വരെ രാവിലെയും വൈകുന്നേരം 100 പ്രാവശ്യം ഇത് ചൊല്ലണം. കേട്ടല്ലോ, 100 പ്രാവശ്യം എന്ന വ്യവസ്ഥ മാത്രം മാറ്റിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് കട്ടിയേറ്റെന്ന് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ്
എന്നുവെച്ചാൽ 100 എന്ന കൃത്യമാക്കേണ്ട, 100 ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പാടെ ഒഴിവാക്കേണ്ടെന്നുള്ള രീതി വന്നോളൂ. അതുകൊണ്ടാണ് അതുകൊണ്ട് ആപതനുസരിച്ച് ചൊല്ലി ലാഭിക്കും. നിർബന്ധപൂർവ്വം ഇരുന്ന് വേണമെന്ന് കരുതിച്ചേരും. സുബിസ്കരിച്ചിട്ടും അനുസരിച്ചിട്ടും വേണമെന്ന് കരുതിച്ചേരും. എന്നിട്ട് പ്രതിഫലം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം പറ, 100 അടിമകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മോചിപ്പിച്ച പ്രതിഫലം. ഒരടിമക്ക് 40,000 ദിർഹമ വില അന്നത്തെ. ഇപ്പൊ 100 അടിമക്ക് 400,000 ദിർഹം. നേരത്തെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് മസല മാത്രം ഉസ്താ പറഞ്ഞ അത് കണക്ക് നമ്മള് പറഞ്ഞുതരാം. നേരത്തെ ഒരു കണക്ക് രാവിലെ 40,000 40,000 ദിർഹമിനെ നമ്മുടെ ഇന്ത്യൻ ഉപ്പക്ക് കൂട്ടി കുടിക്കണം. ആ നീ അപ്പൊ തുടക്കം കുടിക്കാൻ നിൽക്കണം. അത്രയോ ഈ ഒരു 100 സുബ്ഹാനല്ല പറഞ്ഞത്, 100 തന്നെ അല്ല റസൂൽ പറഞ്ഞത്, അത് മറക്കണ്ട. ഹദീസിന് 100 തന്നെ ഉണ്ടത്, ഒന്നും അല്ല. അതുകൊണ്ട് നമ്മള് 10 ഇല്ലാൽ 10 കിട്ടുമല്ലോ, 50 കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളാണ് കൂട്ടാൻ നിൽക്കണ്ട. അല്ലാ റസൂൽ എന്ത് പറഞ്ഞോ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കണം. അല്ലാ പറഞ്ഞത്, അല്ലാ റസൂൽ പറഞ്ഞത് സഹാബാക്കൾ ജീവിച്ച് കാണിച്ചു. അതാണ് പ്രതിഫലം. രണ്ടാമത് അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു റസൂൽ പറഞ്ഞു 100 ഒട്ടകത്തെ അല്ലാഹുവിന്റെ 100 കുതിരകളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി സർവ്വസന്നാഹങ്ങളോടെ അയച്ചു കൊടുത്ത പ്രതിഫലം എന്ന്. നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവില്ല, നാളെ ആഖിറത്തിലെത്തിയാ മനസ്സിലാവും, സ്വർഗത്തിലെത്തിയാലാ മനസ്സിലാവും. ഇതിന്റെ കൂട്ടൻ സ്വർഗത്തിലെത്തിയിട്ട് ഭാര്യമാരുമായിട്ട് ഇങ്ങനെ നടക്കും. ദുനിയാവിന് ഭാര്യമാരെയും കൂട്ടി ഷോപ്പിംഗ് ഇല്ല മുഅ്മിനീങ്ങൾക്ക്, അത് കാഫിരീങ്ങൾക്കാണ്. ആഖിറത്തിലാണ് ഭാര്യമാരെയും കൂട്ടിയിട്ട് ഷോപ്പിംഗ്. ദുനിയാവിന്റെ ഭാര്യമാരെ വീട്ടിൽ നിർത്തിക്കൊള്ള ആവശ്യമാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുത്തോളണം. ഈ നേരെ തിരിച്ച് കൊട്ടാജയപ്പ് പറയുന്നില്ല മിനയാണ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഞാൻ കിടക്കുന്നില്ല. നാളെ അല്ലാഹു സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ ഹും വസ്വാജുഹും അലൽ അറായിക്കി മുത്തകിഊന സ്വർഗത്തിൽ. ഇന്ന അസ്സുഹാബൽ ജന്ന നിശ്ചയം സ്വർഗവാസികൾ അല്യവും ഇന്നത്തെ ദിവസം അല്ലാഹു നിശ്ചയിച്ച ആ ദിവസം ഫീ ശുഗുലിൻ ഫാകിഹൂൻ അത്യാനന്ദകരമായ ജോലികളിലായിരിക്കും. ഹും അവരും വസ്വാജുഹും അവരുടെ ഇണകളും. ആണാണെങ്കിൽ ഭാര്യ, പെണ്ണാണെങ്കിൽ ഭർത്താവ്. അസ്വാജ് ഇണകൾ മാത്രമേ ഉള്ളൂ, ഭാര്യ അതിന് അർത്ഥം വെക്കണ്ട, ഇണകൾ അർത്ഥം വെച്ചാൽ എല്ലാവർക്കും കൂടി. അവരെന്താ അലല്ലറായിക്ക് ഉയർന്നതരം സോഫകളിൽ, സോഫ അറായിക്ക് മുത്തക്കിഊൻ അഭിമുഖമായി ഇരുന്നിട്ട് ഇങ്ങനെ ആടുന്നതാണ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷോപ്പിംഗ് ആണ്. ഈ ഇടയിൽ പോകുന്നില്ലേ, എന്താണ് പറയല്, എന്തോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവസാന ഷോപ്പിംഗ് ഇല്ല, തിരിച്ചു വരിക. അവസാനം ഒരു ഷോപ്പിംഗ് ആണ്. അപ്പൊ ഈ ഈ വഴിയോര ബിസിനസ്സുകൾ ഇഷ്ടം പോലെ കാണും. ഇവിടെ വല്ലത് ആവശ്യമാണ്, ചൈനക്കാരന്റെ സാധനം ആവശ്യത്തിന് വേണ്ടി വാങ്ങി വെക്കാം. ചിന്തവരെ ആവശ്യമുണ്ടെന്ന് മാത്രം ചിത്തിരത്തും തീരും. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് രസിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന രീതിയാണ്. അങ്ങനെ മാല കച്ചവടക്കാരൻ ഭാര്യയും ഭർത്താവും അവിടെ ചെല്ലും. ഭാര്യക്ക് ഇഷ്ടം പോലെ ഷോപ്പിംഗ് നടത്താം, എല്ലാം ഇഷ്ടമാണ്. നിങ്ങളെ നഫ്സ് എന്താണോ ആശിക്കുന്നത് അതൊക്കെയുണ്ട്, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതും ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് കാണുന്ന ആഗ്രഹമെങ്കിൽ ഷോപ്പിന് ഏർപ്പാടുണ്ട്. മാലക്ക് വില പറയും. ഇപ്പൊ കച്ചവടക്കാരോട് ചോദിക്കും മാലക്കെന്താ വില. കച്ചവട ചെറിയ രസമാണല്ലോ അല്ലേ, ഇങ്ങനത്തെ പർച്ചേസ്. പ്രത്യേകിച്ചിട്ട് ഭാര്യമാരെയും കൂട്ടിട്ട് ദുനിയാവിൽ തീർന്നവർക്ക് ദുനിയാവിൽ തീർന്നു, അല്ലാഹു തആല ആഖിറത്തിലേക്ക് സമ്പാദ്യമായി നമുക്ക് വെക്കട്ടെ. കാര്യങ്ങൾ നാം ഗഫലത്തിലാണ്, ഗഫലത്ത് മാറി അല്ലാഹു ബോധം തരട്ടെ. അപ്പൊ എത്ര പൈസ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യന്റെ പൈസയും കിസിട്ടിട്ട് വന്നു 1,000 rupees. എന്നിട്ട് ആ മിനായിലെ കടയിൽ പോയിട്ട് ചായ ഈ 1,000 rupees എടുത്തു കൊടുത്ത് പോടാന്ന് പറയുമല്ല കടക്കാരൻ, അല്ലേ ചായ കിട്ടോ. മാറണം, എക്സ്ചേഞ്ച് ചെയ്യണം, എന്ത് ചെയ്യണം, റിയാലാക്കി മാറ്റണം. ആ റിയാലും കൊണ്ട് ദുബായി പോയാലോ, ശരി പെട്ടിക്കടക്കാരൻ ചോദിച്ചു, വലിയ വലിയ പിന്നെ സൂപ്പർ മാർക്കറ്റുകാർ എടുക്കും, പെട്ടിക്കടക്കാരൻ പറയും ദിറമെന്ന് തരണം റിയാൽ ചെയ്തവരാ. എങ്കിലും സ്വർഗത്തിലെത്തുമ്പോൾ അവിടത്തേക്കുള്ള കറൻസി മാറിയെടുക്കണം. ദുനിയാവിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരുങ്ങണം.
എങ്കിൽ നാളെ ആ കച്ചവടക്കാരൻ പറയും ഈ മാലക്ക് 4000 സുബ്ഹാനല്ലാഹാണ് വില, അപ്പം കൊടുക്കണം. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഇവിടെ ഉണ്ടാക്കി വെച്ചവർക്കല്ലാതെ നാളെ എടുക്കാൻ അവിടെ നിന്ന് കിട്ടൂല. കാരണം അവിടെ സമ്പാദിക്കേണ്ട സ്ഥലമല്ല. വഫിൽ യൗമി അമലുൻ വലാ ഹിസാബ് വഫി ഗദിൻ ഹിസാബും വലാ അമൽ. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചെയ്യാനുള്ള ദിവസമാണ്, കണക്ക് പറയേണ്ടത് ഇന്നല്ല, നാളെ കണക്ക് പറയാനുള്ളതാണ്. ഒന്നും ചെയ്യാൻ നാളെ കഴിയില്ല. അപ്പോഴാണ് ഒരു സുബ്ഹാനല്ലാഹിന്റെയും അൽഹംദുലില്ലാഹിന്റെയും അല്ലാഹു അക്ബറിന്റെയും അഷ്റഫുൽ ഖൽക്കിന്റെ പേരിലുള്ള സലാത്തിന്റെയൊക്കെ വില അപ്പോഴാണ് മനസ്സിലാകുക. അതൊക്കെ അല്ലാഹു തആല സ്വർഗത്തിൽ കടക്കാൻ കാരണമാക്കുകയല്ല, മറിച്ച് കടന്നതിന് ശേഷമുള്ള ആസ്വാദനത്തിന് സൂക്ഷി വെക്കുകയാണ് അല്ലാഹു തആല. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളോട്. ഒരിക്കലും അവിടെ പറയണത് സ്വർഗം കിട്ടുന്നവർക്ക് പറഞ്ഞതാണത്. സ്വർഗം കിട്ടാത്തവർക്ക് അതില്ലല്ലോ. സ്വർഗം കിട്ടുന്നവർക്കല്ലേ ചെടി വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. എന്റെ ബഹുമാനമുള്ള ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, മിനായിൽ വെച്ച് ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ഈ രീതിയിൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ വാചകങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോയി, എന്നിട്ട് നാം പായാരം എന്തൊക്കെയോ ചെയ്യുന്നതിന് പകരം അള്ളാഹു അല്ലാന്റെ പ്രവാചകനെ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം പറ. നമ്മുടെ ദുആനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇത്രയും പറയേണ്ടി വന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദുആയിലാണ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ദുആ ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി അടിമകളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അവന്റെ അപാരമായ അനുഗ്രഹത്തോടെ, അവന്റെ വിശാലമായ കരുണയോടെ അവന്റെ പരിശുദ്ധമായ ഈ ഭൂമികളിൽ എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് കാലത്തെ പരിശ്രമം, ഒരുപാട് കാലത്തെ ആഗ്രഹം, ഒരുപാട് അധ്വാനം, എത്ര മാസങ്ങളായി ഇതിനുവേണ്ടി മെനക്കെട്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് നാം ദുൽഹുലൈഫയിൽ വെച്ച് ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു നാം തൽബിയത്ത് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ദുആയിലായി. ഇപ്പോൾ നാം അതിശക്തമായ ബന്ധനത്തിലാണ്. അതെ, അല്ലാഹുവിന്റെ സ്വന്തമാണ് ഇപ്പോൾ. വേറെ ആരുതുമല്ല നാം, വേറെ ആരുതുമല്ല നാം. ഇപ്പോൾ നാം അല്ലാഹുവിന്റെ സ്വന്തമാണ്. ഇഹ്റാമോടുകൂടി അവൻ അല്ലാഹുവിന്റെ സ്വന്തമായി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ലബ്ബൈക് ലബ്ബൈക്, അല്ലാഹുവേ ഞാൻ അനുസരിക്കുന്നു നിന്നെ. അനുസരണത്തിന്റെ മേലെ അനുസരണമായി, ഇതാഅത്തും ബഅദ ഇതാഅ, അനുസരണം പിന്നെയും അനുസരണം പിന്നെയും അനുസരണം. അതേപോലെ തന്നെ അല്ലാഹുവേ നിനക്ക് ഞാൻ കീഴൊതുങ്ങുന്നു, നിനക്ക് ഞാൻ പൂർണ്ണമായി വണങ്ങുന്നു, നിന്റെ മുമ്പിൽ ഞാൻ ഒതുങ്ങുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ വീണ്ടും ഞാൻ നിന്റെ അനുസരണത്തിലാണ്. ലബ്ബായു ലബ്ബി, ലബ്ബ എന്ന് പറഞ്ഞാൽ അനുസരണം, അനുസരണം, കീഴൊതുക്കം. ഇതാഅത്തും അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകുന്നതിനാണ് ലബ്ബൈക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ലബ്ബൈക്, വീണ്ടും ഞാൻ നിന്റെ മുമ്പിൽ വരുന്നു പഠിച്ചവനെ. ലാ ശരീകല, നിനക്കൊരു ശരീക്കില്ല, ഒരു വ്യക്തി നിന്റെ ഒപ്പമില്ല, ഒരു ശക്തി നിന്റെ ഒപ്പമില്ല, ഒരു വസ്തു നിന്റെ ഒപ്പമില്ല. ഞാൻ ഒന്നിനെയും നിന്റെ ഒന്നിച്ചു കൂട്ടുന്ന പ്രശ്നം. നമ്മളിവിടെയൊക്കെ ലാ ശരീക്കലക്ക് എന്നൊക്കെ കേരളക്കാരായ നമുക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുന്നവനല്ല, ഞാൻ ചർച്ചിൽ പോകുന്നവനല്ല എന്നാണ് ഞാൻ അർത്ഥം എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. ഇല്ല, നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പറയുന്നത് വജ്ജഹ്തു വജ്ഹിയൻ അല്ലദി ഫതറ സമാവാതി വൽ അർ ഹനീഫൻ മുസ്ലിമൻ വമാ അന എന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ പോകുന്നവനല്ല അല്ലാഹു എന്നാണോ? അല്ല, ഞാൻ ചർച്ചിൽ പോകുന്ന എല്ലാ സുഹൃത്തുക്കളെ, ഏ അല്ലാ നീ അല്ലാത്ത ഒന്നും എന്റെ മനസ്സിലില്ല. ഞാൻ ഇബ്രാഹീമിന്റെ ഈമാനുള്ളവനാണ്, ഞാൻ ഇബ്രാഹീമിന്റെ ഈമാനാണ്. എനിക്ക് ആരും ആവശ്യമില്ല, നിന്റെ ജിബിരീലിനെ വരെ എനിക്ക് ആവശ്യമില്ല. ഇബ്രാഹിം പറഞ്ഞ വാക്ക് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിരിക്കലും കയറി പിടിക്കുന്നുണ്ടോ അല്ലാഹുക്ക് അറിയണം. അള്ളാഹ് ഉരുക്കുകയാണ് ഇബ്രാഹിം നബിയെ, ബാഹ്യമായ തീയിൽ മാനസികമായ തീയും അള്ളാഹു തആല ഉരുക്കുകയാണ് ഇബ്രാഹിം നബിയെ. ജിബ്രീലിനെ പറഞ്ഞു വിട്ടു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സ് എങ്ങോട്ടെങ്ങ് നീങ്ങുന്നുണ്ടെന്ന് അള്ളാഹ് അറിയണം. കാരണം എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയൊരു പോസ്റ്റ് അള്ളാഹു തആല നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നൽകണം ഇബ്രാഹിമിന്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്ക് ജിബ്രീൽ പോയിട്ട് പറഞ്ഞത് എന്താ? ഓ ഇബ്രാഹിം, അല്ലാഹു തആല പറഞ്ഞു വിട്ടതാണ്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ, എന്തെങ്കിലും ആവശ്യങ്ങളോ സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ, ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പറയാൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് എന്താണ് അറിയുമോ? അതാണ് ഈമാൻ, അതാണ് ഒമാന മിനൽ മുശ്രിക്കീന വാക്കിന്റെ അർത്ഥം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അമ്മാ ഇലൈക ഫല, നിനക്കെന്ത് ചെയ്യാൻ പറ്റ, ഇവിടെ ഞാനും എന്റെ അള്ളയിട്ട് ആയിക്കോളൂ, നീ പോയിക്കോ.
ഇല്ല. ഇബ്രാഹിം അലൈഹി സ്വലാം അല്ലാഹു അല്ലാത്ത അല്ലാഹ് അയച്ചാളെ പോലും പിടിക്കാൻ അല്ലാഹു ഇബ്രാഹിം അലൈഹി സ്വലാം തയ്യാറല്ല. അതേ അവസരത്തിൽ അല്ലാഹു ഇബ്രാഹിമോട് കൽപ്പിക്കണം, ഇബ്രാഹിം ഞാൻ ജിബ്രീലിനെ പറഞ്ഞു വിടുന്നുണ്ട്, ആവശ്യം എന്താന്ന് പറഞ്ഞേക്കണം. എങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത് ഇത് ജിബ്രീൽ സ്വന്തമായിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ അല്ലാഹു തല അയച്ചിട്ട് വന്നോ എന്തെങ്കിലും ആവശ്യം എനിക്കൊരാവശ്യമില്ല. അമ്മാ ഇലൈക ഫല വമാന മിനൽ മുശ്രിക്കി ഇല്ല. അനുവദിച്ചതോ അനുവദിക്കാത്തതോ വ്യക്തികളോ ശക്തികളോ വസ്തുക്കളോ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ മഹത്വമുള്ളവരോ മഹത്വമില്ലാത്തവരോ ഇതൊന്നും എന്റെയും നിന്റെ ഇടയിലില്ല വടച്ചവനെ, എനിക്ക് നീ മാത്രം, ഞാൻ നിനക്ക് മാത്രം. നല്ല കയ്യും കെട്ടിട്ട് നമ്മൾ പറയുന്ന വാക്ക് കേട്ടിട്ടില്ലേ, അല്ലാഹു മൻതൽ മലികു ലാ ഇലാഹ ഇല്ല അന്ത്, ഏ അല്ലാ നീ എന്റെ രാജാവാണ്, നീ അല്ലാതെ വേറെ ഇലാഹില്ല, അന്ത റബ്ബി വ അന അബ്ദുക, ഞാൻ എന്റെ റബ്ബാണ് നീ, ഞാൻ നിന്റെ അടിമയാണ്. ലലംതു നഫ്സി, എന്റെ ശരീരം ഞാൻ സ്വന്തമായി കുറെ കുറ്റക്കേടുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വഅഅ്തറഫ്തു ബിദംബി, എന്റെ പാപങ്ങളൊക്കെ നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു അല്ലാഹുവേ. ഫഗ്ഫിർലി ദംബി ജമീഅ, എന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പുറത്തു തരാൻ യോഗ്യതയുള്ളവൻ വേറെ ആരുമില്ല പഠിച്ചവനെ. വഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖ്, എല്ലാ തരത്തിലുള്ള ക്രമങ്ങളും ആ ക്രമങ്ങൾ എങ്ങനെ വേണമോ അതിലേക്ക് നീ എന്നെ നയിക്കണേ പഠിച്ചവനെ. ലാ യഹ്ദി ലിഅഹ്സനിഹ ഇല്ലാ അൻത, ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും മെച്ചപ്പെട്ട ക്രമങ്ങൾ, ഏറ്റവും മെച്ചപ്പെട്ട വ്യവസ്ഥകൾ അതിലേക്ക് നീ അല്ലാതെ വേറെ ആരും എന്നെ നയിക്കാൻ ഇല്ല പടച്ചവനെ. അതേപോലെ തന്നെ വസ്തുനിഫു അന്നി സയ്യഹ, എന്റെ തെറ്റു കുറ്റങ്ങൾ എന്നിൽ നിന്ന് നീ മാറ്റിക്കളയണം. ലായസ്തുനിഫു അന്നി സയ്യഹ ഇല്ല അന്ത, എന്നെ തൊട്ട് തെറ്റു കുറ്റങ്ങളെ മാറ്റി തിരിച്ചു കളയാൻ നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റൂല. ലബ്ബൈക ലബ്ബൈക വസഅദൈ, ഞാനിതാ നിന്റെ മുമ്പിലാണ്, നിന്റെ മുമ്പിൽ ഞാൻ എല്ലാ ഒരുക്കത്തോടുകൂടിയും നിനക്ക് മാത്രമായിട്ട് നിൽക്കുകയാണ്. വസഅദൈക, അതേ അല്ലാഹുവേ നിന്റെ മുമ്പിൽ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല അല്ലാഹുവേ. വൽ ഖൈറു കുല്ലുഹു ബിയദൈക, സകല ഖൈറുകളും നിന്റെ കയ്യിലാണ് അല്ലാഹുവേ. വശർറു ലൈസ ഇലൈക, നിന്നിൽ നിന്ന് ഒരു ഷർറും ഉണ്ടാവില്ല അല്ലാഹുവേ. വൽ മഹ്ദിയു മൻ ഹദൈത, അല്ലാഹുവേ സന്മാർഗം പ്രാപിച്ചവൻ നീ സന്മാർഗത്തിലാക്കിയോ മാത്രമാണ്. അനബിക്ക, ഞാൻ നിന്നെ കൊണ്ടാണ് എല്ലാം തേടുന്നത്. വൈലൈക്ക, ഞാൻ നിന്നിലേക്കാണെല്ലാം. ലാ മൻജാ വലാ മൽജാ മിൻക ഇല്ലാ ഇലൈക, അഭയം തേടാനോ രക്ഷപ്പെടാനോ നിന്നിലേക്കല്ലാതെ നിന്നിൽ നിന്ന് ഓടി പറയാൻ വേറെ ഒരു വഴിയുമില്ല, നിന്റെ അടുത്തേക്ക് എത്താന്നല്ലാതെ. സുബ്ഹാനല്ലാഹ്, കയ്യും കെട്ടിട്ട് വജ്ജത്തിന്റെ സ്ഥാനത്തോ അവന്റെ ദുആണ് പഠിക്കണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുമായിട്ടൊരു കണക്ഷൻ കിട്ടാത്തത്. അള്ളാഹുവിനോട് പറയേണ്ട വാക്കുകൾ അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ പറയുമായിരുന്നു, ഇതൊക്കെ നെഞ്ചത്ത് കയ്യും വെച്ചിട്ട് അള്ളാഹുനോട് പറയുന്ന വാക്ക് അടിമ, എന്തൊരു ബന്ധമാണത്? ഇടയിൽ വരെ ആരുന്നുണ്ടോ? അള്ളാഹു അടിമയും മാത്രം, അള്ളാഹു അടിമയും മാത്രം. വീണ്ടും പറഞ്ഞില്ലേ റസൂലേ, നിങ്ങൾ ഇതേപോലെ പറയാൻ വേറൊരു വാക്ക് പറഞ്ഞെന്താണ്? അള്ളാഹുവേ ആകാശഭൂമികളുടെ പ്രകാശം നീയാണ്, ആകാശഭൂമികളിലുള്ള സകല സ്വത്തിന്റെയും പ്രകാശമാണ് നീ. ആകാശങ്ങളെയും ഭൂമികളെയും അതിലുള്ളതിനെയും നയിക്കുന്നവൻ ഭരിക്കുന്നവൻ നീയാണ് അല്ലാഹുവേ. ആകാശഭൂമികളെ അതിനുള്ള സകല സ്വത്തിന്റെയും രക്ഷിതാവും നീയാണ് അല്ലാഹുവേ. അള്ളാഹുവിനോട് പറയാൻ ഇങ്ങനെ വാക്കുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചാൻ തെറ്റുണ്ട്. അത് നമ്മൾ ഓരോന്ന് ഓരോന്ന് ഓരോതായി പഠിക്കും. അല്ലാഹു മലക്ക അസ്ലം, ഞാൻ നിനക്ക് വേണ്ടി മുസ്ലിമായി അല്ലാഹുവേ. വാലൈക തവക്കൽ, ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ. വബിക ആമന്ത്, ഞാൻ നിന്നെ കൊണ്ടാണ് മുഅ്മിനായത്. വൈലൈക വൈലൈക അനബത്ത്, ഞാൻ നിന്നിലേക്കാണ് എന്റെ എല്ലാം മടക്കവും അല്ലാഹുവേ. ഞാൻ നിന്നെ കൊണ്ട് വബിക്ക വൈലൈക വബിക്ക വബിക്ക ഹാക്ക വബിക്ക ഹാ വബിക്ക ഹാക്കം തു വബിക്ക ഹാസം തു, നിന്നെ കൊണ്ടാണ് ഞാൻ എല്ലാ എതിരുകളും. ആരോട് എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ, ആരോട് എന്തെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ, ആരോട് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അതും നിന്റെ കാര്യത്തിൽ. വൈലൈക ഹാക്കം തു, അങ്ങനെ എന്തെങ്കിലും ഒരു വിധി വേണമെന്നുണ്ടെങ്കിൽ ആ വിധി നിന്നിലേക്കാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, നിന്നിൽ നിന്നാണ് ആ വിധി ഞാൻ ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിനോട് ഈ കൈകെട്ടിയിട്ട് ഈ വജ്ജഹത്തോട് ഇസ്തിതാഹിന്റെ ദുആ ആയിട്ട് പറയേണ്ട വാക്കുകൾ ഇത് നമ്മൾ അർത്ഥസഹിതം പഠിച്ചാൽ പിന്നെ അള്ളാഹു അല്ലാത്ത ഒരാൾ എന്തിനാ പിന്നെ അടിമക്ക്? അടിമക്ക് അള്ളാഹു അല്ലാത്ത ഒരാൾ എന്തിനു പരിചയപ്പെടണം? അള്ളാഹു അല്ലാത്ത ഒരാൾ എന്തിനാവശ്യപ്പെടണം? ഈ രീതിയിൽ എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉരുക്കി 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 അല്ലാഹു സുബ്ഹാനഹു വതആല അവസാന നിമിഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇമാമാക്കി. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഓ ഇബ്രാഹിം നിന്നെ ഞാൻ മാനവർക്ക് ഇമാമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, കാരണം ജയിച്ചു പരീക്ഷയിൽ. ഇതേപോലെ നാം ഇപ്പോൾ പൂർണ്ണമായും അള്ളാഹുവിൻ്റെതാണ്.
നാം ലബ്ബൈക്ക് പറഞ്ഞു, ലാ ശരീക ലക ലബ്ബൈക്ക്. അതേപോലെ തന്നെ പിന്നെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ. തീർച്ച എല്ലാ ക്രെഡിറ്റും. അങ്ങനെ അർത്ഥം വെക്കണം. സ്തുതിയിൽ അർത്ഥം വെച്ചാൽ സ്തുതിയുടെ അർത്ഥം നമുക്കറിയില്ല. മലയാളത്തിൽ എന്താ സ്തുതി എന്ന് പറഞ്ഞാൽ? നമ്മുടെ മദഹിന്റെ അർത്ഥമാണ് ഹംദിന് വെക്കാറ് സാധാരണ മലയാളത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന് ചെയ്യേണ്ട ഹംദിന്റെ പൂർണ്ണത മനസ്സിലായിട്ടില്ല. കാരണം നാം മദഹും ഹംദും ഒരേപോലെ കണ്ടു. അങ്ങനെ ഞാൻ പിന്നെ എല്ലാ തരത്തിലുള്ള സ്തുതികളും എല്ലാ തരത്തിലുള്ള ആശംസകളും ആശീർവാദങ്ങളും സ്വാഗത പ്രാസംഗം പറഞ്ഞിട്ടില്ല ലോകത്ത്. ഇതേപോലെ നമ്മൾ അള്ളാഹുടെ ഒരേ മേൽ കെട്ടാൻ അള്ളാഹുവിനോട് ഹംദിന്റെ ഭാഷയിൽ പറയണം, മഖ്ലൂക്കിനോട് മദഹിന്റെ ഭാഷയിൽ പറയണം. ഹംദ് അള്ളാഹുക്ക് മാത്രമുള്ളതാണ്. എല്ലാ മഹാമിതികളും അള്ളാഹു തആലക്കാണ്. എന്ന് വെച്ചാൽ ഹംദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അള്ളാഹുവെ, നിന്നെ പറ്റി നീ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, നിന്നെ പറ്റി നിന്റെ റസൂലുള്ളാഹി തങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം പൂർണ്ണമായി ഞാൻ നിനക്ക് വകവെച്ചു തരുന്നു അള്ളാഹുവെ എന്ന് അൽഹംദുലില്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. അല്ലെ, വെറുതെ വെറും സ്തുതി എന്ന് മാത്രം അർത്ഥം വെച്ച് പോയാൽ നമുക്ക് ഹംദ് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഇന്നൽ ഹംദ, തീർച്ചയായിട്ടും സകല ഹംദുകളും വൽ മുൽക്ക് സകല ആധിപത്യങ്ങളും നിനക്കാണ്, ലഖ് നിനക്കാണ്, ലാ ശരീക ലഖ് അതിലും ഇല്ല നിനക്ക് യാതൊരു തരത്തിലുള്ള പാർട്ട്ണർഷിപ്പും, ഒരു തരത്തിലുള്ള പങ്കാളിയും എനിക്കില്ല. നിനക്കുള്ള ഹംദ് നിനക്ക് മാത്രമേ ഉള്ളൂ, നീ അല്ലാത്ത ഒരാൾക്കും അതിനൊരു അംശവും ഇല്ല. നിന്റെ ആധിപത്യത്തിൽ നീ മാത്രമേ ഉള്ളൂ, അതിന് നീ അല്ലാത്ത വേറെ ആരുമില്ല. ഇതൊക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാനിതാ നിന്റെ അടുത്തേക്ക് വരികയാണ് അള്ളാഹു എന്നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ദുൽഹലൈഫയിൽ വെച്ച് നാം തൽബിയത്ത് ചൊല്ലിയതിന്റെ രഹസ്യം അതാണ്. നാം ഹജ്ജിന് വേണ്ടി ഏറാൻ ചെയ്ത് തൽബിയത്ത് ചൊല്ലിയതിന്റെ രഹസ്യം അതാണ്. എല്ലാം അള്ളാഹ്, ഇനി അള്ളാഹ് നീ പറഞ്ഞതേ ഞാൻ ഉടുക്കുള്ളൂ, അത്രേ ഉടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ ആരെല്ലാം ഉണ്ട് ഈ കൂട്ടത്തിൽ? വലിയ വലിയ രാജാക്കന്മാരുണ്ട്, വലിയ വലിയ ഭരണാധികാരികളുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുണ്ട്, വലിയ വലിയ നാട്ടിലെ വലിയ പ്രമാണിമാരുണ്ട്. അല്ല, നിങ്ങളുടെ വിഷയമല്ല, ഇവിടെ എല്ലാവരും ഒരുപോലെ നോക്കിയാൽ മുഖത്ത് നോക്കിയാൽ നാട്ടിൽ ഇന്നാളെ മനസ്സിലാകും. അള്ളാഹുവിനെ നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ദുനിയാവിൽ പലരും പ്രസംഗിച്ചിട്ട് നിരാശപ്പെടുത്താറുണ്ട് സമൂഹത്തെ. ഇല്ല, നിരാശപ്പെടാൻ സമയമായിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കപ്പെടുന്ന ലോകമാണിപ്പോൾ. ചീത്തയായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ണോട് കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് നിരാശ. ഖൈറിന്റെ വഴികളൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഖൈറിന്റെ വഴികൾ മാത്രം നോക്കിക്കാണും. നമ്മൾ ശർറിന്റെ വഴികൾ നോക്കിക്കാണുമ്പോൾ അതേ നമ്മുടെ കണ്ണിൽ ശേത്തം കാണിക്കുള്ളൂ, അത് നിരാശപ്പെടുത്തും. നിങ്ങൾ ആലോചിക്കാത്ത എന്താ, 10-20 ലക്ഷം ജനങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയെ ആദരിച്ചുകൊണ്ടല്ലേ ഈ രണ്ടു തുണി കൊടുത്തിട്ട് വന്ന് കൂടിയിരിക്കുന്നത് അല്ലേ? അള്ളാഹുവിന്റെ കൽപ്പനയെ അക്ഷരം പ്രതി സ്വീകരിക്കുന്ന കോടിക്കണക്കിന് അടിമകൾ ഇനി ഭൂമിയിൽ ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം? എന്നിട്ടും നാം ഖിയാമത്ത് നാളിനെ പറയുന്നത് എന്ത് വേണ്ടിയിട്ടാണ്? ഓ, ഖിയാമത്ത് നാളെ ഇപ്പോ എല്ലാം തകർന്നു പോയി, എല്ലാം നശിച്ചു പോയതല്ലേ നമ്മൾ പറയുന്നത്? ഇല്ല, പറയാനായിട്ടില്ല. അത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് വരെയും നിരാശയുടെ വാക്ക് മുഅ്മിനീങ്ങളെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല, പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല, അമീർമാരുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല, പ്രമാണിമാരുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. സംഗതി ഖിയാമത്ത് നടക്കാൻ പോകല്ല, പിന്നെ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാകുന്ന ഒരു നിരാശപ്പെടുത്തുന്ന കാര്യം ഇല്ല. അവന് ഖിയാമത്ത് നടക്കാനൊന്നായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖൈറുകളും അവന്റെ മഹാമിദുകളും അവന്റെ കൽപ്പനകൾ അവാമിറുകളും വളരെ കൃത്യമായി പാലിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും നിലനിന്നുകൊണ്ട്. മനസ്സിലാകുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ചില്ലറക്കാരാണോ? ഇന്ന് ഈ മിനായിൽ കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ ചില്ലറക്കാരാണോ? ഓരോ രാജ്യത്തിലെയും ഓരോ രാജാക്കന്മാരായിരിക്കൂലേ? അവരെല്ലാം അള്ളാന്റെ കൽപ്പന വാനിച്ചോണ്ടല്ലേ എത്തുകൊടുത്തത്? ഏതല്ലാ എന്തല്ലാ അതിന് സൂട്ടും കൊട്ടിട്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇന്നിവിടെ എങ്കിൽ? അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി സ്വീകരിക്കാൻ ഇന്നും ദുനിയാവിൽ മുഅ്മിനീങ്ങൾ ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തന്നെയാണ് വലിയവൻ, അല്ലാഹു തന്നെയാണ് വലിയവൻ. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ. അൽഹംദുലില്ലാ, നമ്മുടെ ഹജ്ജിന്റെ അമാലികളുടെ നാം പഠിച്ചതനുസരിച്ച് ഒന്നാമത്തെ ജോലി ആരംഭിച്ചു ഹജ്ജിന്റെ അമലുകൾ. ഹജ്ജ് നാം പറഞ്ഞു 4 സ്ഥലങ്ങളിൽ വെച്ചാണ് ഹജ്ജിന്റെ അമലുകൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്ഥലം ഏതാണ്? മിന. രണ്ടാമത്തേത് അറഫ. 3 മുസ്ദലിഫ. 4 മക്ക. 4 സ്ഥലങ്ങളിൽ നിന്നാണ് ഹജ്ജിന്റെ അഹ്മാലുകൾ പൂർത്തിയാക്കേണ്ടത്. എഹ്റാമിന് ശേഷം, എഹ്റാമോ മീഖാത്തിൽ വെച്ച്. മദീന നമ്മുടെ മീഖാത്ത്. നമ്മൾ നാം മദീനയിൽ താമസക്കാരായിരുന്നു കുറെ ദിവസം, അതുകൊണ്ട് നമ്മുടെ മദീനക്കാരെന്നാ പറയുക. അപ്പൊ നമുക്കുള്ള മീഖാത്ത് ഏതാണ്? ദുൽഹുലൈഫയാണ്. അതുകൊണ്ടാണ് നാം ദുൽഹുലൈഫയിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉംറ നിർവഹിച്ച തഹല്ലുലായ ഒരാള് മക്കത്ത് താമസിക്കാൻ തുടങ്ങി, അയാളെ മീഖാത്ത് പിന്നെ എവിടെയാണ്? മക്കയാണ്. അയാൾ എവിടെയാണോ ഹറമിൽ താമസിക്കുന്നത് അതാണ് പിന്നെ അയാളെ മീഖാത്ത്. അങ്ങനെ നാം ഇഹ്റാമിൽ പ്രവേശിച്ച് മിനായിലെത്തി. 8 ഇന്ന് ദുൽഹജ്ജ് 8 ഇന്ന് ദുൽഹജ്ജ് 8 6 ദിവസമാണ് ഹജ്ജിന്റെ അഹ്മാലുകൾ. റസൂലുള്ളാഹി തങ്ങൾ മിനായിൽ ഒരുമിച്ചുകൂടി ഹജ്ജിന്റെ അഹ്മാലുകൾ വിശദീകരിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. മിനായിൽ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല.
നാളെ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ട മാനസികമായ ഒരുക്കമാണ് ഇന്ന് നടക്കേണ്ടത്. അപ്പൊ മിനായിൽ വെച്ച് ഇന്ന് ചെയ്യേണ്ട ജോലി എന്താണെന്ന് നാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? അഞ്ചു വക്കത്തെ നിസ്കാരം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ നിർവഹിച്ചോ അങ്ങനെ നിർവഹിക്കണം. അവിടെ അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമാണ് നാം സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ ദുൽ ഹജ്ജ് നാലിന്റെ എന്നാണ് മക്കയിൽ എത്തിയത്. 4, 5, 6, 7 അവിടെ താമസിച്ചു മക്കയില്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ 5:00 AM, 8:00 AM സുബ്ഹി അവിടെ നിസ്കരിച്ച് ദുഹാന്റെ സമയത്ത് മിനായിൽ എത്തിച്ചേർന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുഹ്ർ 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിച്ചു. തുടർന്ന് അസ്ർ 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് മഗ്രിബ് 3 റക്അത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇശ 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിച്ചു. എന്നിട്ട് രാത്രി ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലത്തെ സുബിഹും ഇവിടെ നിസ്കരിച്ച് റസൂലുള്ളാഹി തങ്ങൾ അറഫയിലേക്ക് പുറപ്പെട്ടു. സുബിഹ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ യഥാർത്ഥത്തിൽ നാളെ രാവിലെ അറഫയിലേക്ക് പുറപ്പെടേണ്ടതിന്റെ രീതി അനുസരിച്ച്, പക്ഷെ ജനങ്ങൾ കൂടി ലക്ഷങ്ങളായി, വാഹനങ്ങൾ പെരുകി, ഭൂമി കൂടുന്നില്ല, റോഡ് കൂടുന്നില്ല, എന്നാലും പരമാവധി കൂട്ടി, പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിച്ചാലും ഇവിടുത്തെ ബസ്സുകൾ ഹാജിമാരെ മുഴുവനും അറഫയിൽ എത്തിച്ചേരാൻ സാധിക്കാത്തൊരവസ്ഥ 4-5 വർഷങ്ങൾക്ക് മുമ്പ് വരികയും ഇവിടുത്തെ ഉലുൽ ഇൽമും അതേപോലെ തന്നെ ഉലുൽ അംറും ഭരണാധികാരികളും ഇൽമിന്റെ അധികാരികളും രണ്ടുപേരും കൂടിയിരുന്ന് ആലോചിച്ചു എന്താ അതിന്റെ വഴിയെന്ന് അറഫ നഷ്ടപ്പെടുന്ന രീതി വരുന്നുണ്ട്. ചിലപ്പോൾ ബസ് അങ്ങോട്ട് പോകാൻ കഴിയാതെ വഴിയിൽ ബസ് നിർത്തിയിടേണ്ടി വരുന്നുണ്ട്. അറഫയിൽ എത്താൻ കഴിയാതെ വരുന്നുണ്ട്. അറഫന്റെ അതിർത്തിക്കുള്ളിൽ എത്താൻ കഴിയാതെ വരുന്നുണ്ട്. അങ്ങനെ പലർക്കും അങ്ങനെ ബുദ്ധിമുട്ട് വരികയും ആംബുലൻസിലോ അല്ലെങ്കിൽ പോലീസ് വണ്ടിയിലൊക്കെ അവരെ അറഫയിൽ എത്തിക്കേണ്ടി ചെയ്ത അവസ്ഥകളും വന്നുപോയിട്ടുണ്ട്. ഇത് തുടരാൻ പാടില്ല എന്നതിന്റെ പേരിൽ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ അഹ്ലുൽ ഇൽമും യോജിച്ചൊരു തീരുമാനത്തിലെത്തി ഇന്ന് രാത്രി തന്നെ അറഫയിൽ എത്തിക്കാം ആജിമാരെ എല്ലാം. അതിന് പകരം എന്ത് ചെയ്തു? ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് രാവിലത്തെ സുബിഹി അതിന് പകരമായി. നാളെ രാവിലത്തെ സുബിഹിക്ക് പകരമാണ് ഇപ്പോഴത്തെ സുബിഹി നിസ്കരിച്ചത്. പകരമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. നാം 5 വക്കത്തെ നിസ്കാരം മിനായിൽ വെച്ച് സംഭവിച്ചത് സാരം. ഇനി നമുക്ക് ളുഹർ 2 റക്അത്ത് നിസ്കരിക്കണം ഖസ്റാക്കിയിട്ട്, അസ്ർ 2 റക്അത്ത് നിസ്കരിക്കണം ഖസ്റാക്കിയിട്ട്, മഗ്രിബ് അതിന്റെ സമയത്ത് 3 റക്അത്ത് നിസ്കരിക്കണം, ഇശാന്റെ സമയത്ത് 2 റക്അത്ത് നമുക്ക് നിസ്കരിക്കണം. എന്നിട്ട് മിനായിൽ വെച്ച് നാം നാളത്തേക്ക് വേണ്ട ഒരുക്കങ്ങളാക്കണം. മാനസികമായ ഒരുക്കം, ആരോഗ്യപരമായ ഒരുക്കം. അതെന്താൽ മബീതു ബിമിന, രട്ടിന്റെന്ന് മിനയിൽ അന്തിയുറങ്ങുക, വിശ്രമിക്കുക, നാളത്തെ ഒരുക്കമാണ്. നാളെ അർഫയിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അപ്പൊ ഇന്നത്തെ ജോലി ഇൻഷാല്ലാ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ജോലി ഹജ്ജിന്റെ ഏത് ഭാഗത്തിൽ പെട്ടതാണ് നമ്മൾ പറഞ്ഞത്? സുന്നത്തിൽ പെട്ടതാണ്. ഹജ്ജിന് 3 വകുപ്പുണ്ട്: 1 സുന്നത്ത്, 2 വാജിബ്, 3 ഫർള്. ഫർള് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമേ ഹജ്ജ് സഹിയാവുള്ളൂ. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ഇല്ല, പിന്നെ വന്നിട്ട് വീണ്ടും ചെയ്യണം. വാജിബ് എന്ന് പറഞ്ഞാൽ ഒരാട്ട് അത് ഒഴിഞ്ഞു പോയാൽ ഒരാടിനെ അർത്ത് കൊടുത്തിട്ട് പകരമാക്കാവുന്നതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞു പോയാൽ അത് പോയി, അതുകൊണ്ട് ഹജ്ജിന് കുഴപ്പമൊന്നും വരൂല. അതേ അവസരത്തിൽ ആ പോയത് നഷ്ടപ്പെട്ട് വീണ്ടെടുക്കാൻ പകരം വേറെ ഒന്നും ഇല്ലാതാണ്. അപ്പൊ അങ്ങനെ സുന്നത്തിൽ പെട്ടതാണ് ഇന്നത്തെ ദിവസം നാം മിനായിലൂടെ കഴിച്ചു കൂട്ടുക എന്ന്. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ നിയ്യത്തിൽ എന്ത് വേണം? അഷ്റഫുൽ ഖൽഖും സഹാബാക്കളും ദുൽഹജ്ജ് 8-ന്റെന്ന് മിനായിൽ താമസിച്ചു, എന്നിട്ട് ളുഹറും അസ്റും മഗ്‌രിബും ഇശാവും ഒക്കെ നിസ്കരിച്ചു. ഞാൻ അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബോധം ആണുങ്ങൾക്ക് ഉണ്ടാവണം, പെണ്ണുങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ ഗഫലത്തിലായി പോകരുത്. പ്രത്യേകിച്ച് ഞാൻ എന്റെ അജ്ജുമ്മമാരോട് അള്ളാഹു തരാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന അള്ളാഹുവെ അനുസരണം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന്. നാം തലശ്ശേരി വെച്ച് തന്നെ തീരുമാനിച്ചൊരു വിഷയമുണ്ട്, ഹജ്ജിന്റെ നമ്മുടെ പൂർത്തീകരണം എന്തായിരിക്കണം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹിദ്മത്തിന്റെ മനസ്സുണ്ടാവണം, നമ്മളെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ പരിഗണന ഉണ്ടാകണം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് അച്ചടക്കമാണ് എന്ന് നാം പറഞ്ഞു. ഇതുവരെയും അൽഹംദുലില്ലാ, സുമ്മാ അൽഹംദുലില്ലാ, പിന്നെ അൽഹംദുലില്ലാ, മിനാ അസീസയിൽ എത്തുന്നത് വരെയും അവിടെ ഹജ്ജുമ്മമാർ അവരുടെ ആപതനുസരിച്ച് അവരെ അച്ചടക്കം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ലിഫ്റ്റിന്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലൊക്കെ പരമാവധി ആവതനുസരിച്ച് എന്ന് പറഞ്ഞ ആവതനുസരിച്ച് അച്ചടക്കം പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ബഹുമാനമുള്ള ഹജ്ജുമ്മമാരോട് വളരെ വ്യക്തമായി പറയട്ടെ, അസൗകര്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് സൗകര്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാ. മക്കയിൽ 100%, മദീനത്തുമൊക്കെ 50%, അസീസയിൽ 25%, മിനയിൽ 15%, അറഫയിൽ 10%, മുസലിഫയിൽ 0%. ഇതാണ് സൗകര്യങ്ങളുടെ കണക്ക്. നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഞാൻ വെറുതെ പറഞ്ഞതെല്ലാം നിങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. അങ്ങനെ തന്നെ ഇനി വരാനിരിക്കുന്ന അങ്ങനെയാണ് കൂട്ടിക്കോളൂ.
എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിച്ചു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ഇന്നൊരു ദിവസമാണ് സഹോദരിമാരെ, നാളെ ഒരു ദിവസം മറ്റന്നാൾ കൊടുക്കെ നമ്മുടെ ജോലി പൂർത്തിയാകും. അങ്ങനെ വീട് നാം അസീസയിൽ 13 തിരിച്ചെത്തുന്നവരെ ഒന്ന് കടിച്ച് പിടിച്ച് അള്ളാഹുവിന്റെ മുമ്പിലായി അച്ചടക്കം നാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും തീർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും വലുതായിരിക്കും. ഫാത്തിമത്തു സഹ്റ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മജ്‌ലിസിൽ വെച്ച് ചോദിച്ചു, പെണ്ണിന് ഖൈറായ കാര്യം എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട്. ഒരു പെണ്ണിന് ഖൈറായ കാര്യം എന്താന്ന് പറയാൻ പറ്റുമോ? ആർക്കും മറുപടി വരാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട സഹാബാക്കൾ പലതും പറഞ്ഞു, ഒന്നും അത് ശരിയായില്ല. സാധാരണ അല്ലാഹു റസൂല് പറഞ്ഞിട്ട് ഒഴിവാകലാണ്. ഇതവരിന്ന് പറഞ്ഞു നോക്കിയതാ, നടന്നില്ല. സദസ് പിരിച്ചുവിട്ടു, നാളെ ആവാന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിട്ടു. ബഹുമാനപ്പെട്ട അലിയും കറമല്ലാഹു വജ്ഹ അഷ്റഫുൽ ഹഖിന്റെ പുതിയാപ്പളയാണ്. വീട്ടിൽ ചെന്നിട്ട് മോളോട് ചോദിച്ചു, മോളെ ഫാത്തിമ, അഷ്റഫുൽ ഹഖിന്റെ മോളോട്, അലിന്റെ ഭാര്യയോട്, ഫാത്തിമ നിന്റെ ബാപ്പ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, പെണ്ണിന് ഖൈറായ കാര്യം എന്താണെന്ന് നിനക്കറിയുമെങ്കിൽ പറഞ്ഞതാ ഫാത്തിമ, ഞാനത് പോയിട്ട് നിവേദനോട് പറയട്ടെ നാളെ. അപ്പൊ ഫാത്തിമ പറഞ്ഞു മറുപടി, പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുലൻ. ഈ കാലഘട്ടത്തിൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് ഫാത്തിമക്ക് മാത്രമേ മനസ്സിലാവൂ, ഇല്ലെങ്കിൽ ഫാത്തിമനെ പുറത്താക്കും. അല്ലാ തറാ റജുല, അവൾ ഒരു അന്യ പുരുഷനെ കാണാതിരിക്കുക. വലാ യറാഹാ റജുലൻ, ഒരു പുരുഷൻ അവളെ കാണാതിരിക്കുക. അവൾ അങ്ങോട്ടും കാണാൻ പാടില്ല, അങ്ങനെ ഇങ്ങോട്ടും ഇവളും കാണാൻ പാടില്ല, ആ രീതിയിൽ ഇവള് ജീവിക്കുക. ഫാത്തിമ പറഞ്ഞ മറുപടിയാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫാത്തിമ പറഞ്ഞ മറുപടി, രണ്ടിന് നാല് കാരണക്കാരാവണം, പുരുഷൻ കാണാതിരിക്കാനും അവള് തന്നെ ആയിരിക്കണം കാരണക്കാരി. ഇവള് പുരുഷൻ, ഇവൾ പുരുഷനെ കാണാതിരിക്കാനും ഇവള് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്, കാരണം പുരുഷൻ മൈതാനത്താണ്. ഫാത്തിമ പറഞ്ഞ വാക്ക് ഇച്ചിരി കട്ടിയുള്ള വാക്കാ. പിറ്റേന്ന് സദസ്സിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്നലെ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ലല്ലോ, അലി ഒളിപ്പിച്ചു വെക്കാതെ പറഞ്ഞു, തങ്ങളെ തങ്ങളെ മോളോട് ഞാൻ ചോദിച്ചു പെണ്ണിന് ഖൈറായ കാര്യം എന്താണെന്ന്. മോള് പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുലൻ. അഷ്റഫുൽ ഖൽഖിന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞൊരു വാക്ക് വല്ലാത്തൊരു വാക്കാണ്, ശരിയാണ് അവള് പറഞ്ഞതെന്നല്ല, ആ ശരി ശരി മാത്രമല്ല 100% വാക്കാ പറഞ്ഞത്. ഫാത്തിമ ബിളഅത്തു മിന്നി വഖുറത്തു ഐനി എന്ന വാക്കാ സമയത്താണ് റസൂലുള്ള. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണമാണ്, എന്റെ കണ്ണിന് കുളിർമയാണ്, വഖുറത്തു ഐനി എന്റെ കണ്ണിന് കുളിർമയാണ് എന്റെ ഫാത്തിമ. എന്ന് വെച്ചാൽ ഫാത്തിമ പറയേണ്ട മറുപടി തന്നെയാണ് ഫാത്തിമ പറഞ്ഞത് എന്നാണ്. 100% മാർക്കറ്റ് കൊടുത്തു. അതുകൊണ്ട് ബഹുമാനമുള്ള ഹജ്ജ് ഹാജിമാരും ശ്രദ്ധിക്കണം. ഹജ്ജുമാരും ഹജ്ജുമാരെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ മരിക്കുന്നത് വരെ അച്ചടക്കം നിലനിർത്താനും ഫാത്തിമയോടൊപ്പം സ്വർഗത്തിൽ സന്തോഷിക്കാനും തൗഫീഖ് നസീബാക്കി തരും. ആഖിറമാണ് സഹോദരിമാരെ വിഷയം. ദുനിയാവിൽ പത്രാസല്ല, അഡ്രസ്സല്ല, പേരും പെരുമയുമല്ല, ആഖിറത്തിലാണ് ഫാത്തിമ. ദുനിയാവിൽ ആരുമല്ല അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട മോള്. അതിൽ കവിഞ്ഞ് വേറൊരു അഡ്രസ്സും ഫാത്തിമക്ക് ഉണ്ടാക്കിയെടുത്തിട്ടില്ല റസൂലുള്ളാഹി തങ്ങൾ. ഒരു വലിയ വലിയ ഖുർആൻ തഫ്സീറും അതേപോലെ തന്നെ ഹദീസുകളും പഠിച്ച വലിയ പണ്ഡിതയൊന്നും ആക്കിയില്ല റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമാനെ. അഷ്റഫുൽ ഖൽഖ് അതാത് സമയത്ത് ആവശ്യമുള്ളത് ഫാത്തിമാനെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന വരെ ഫാത്തിമ അഷ്റഫുൽ ഖൽഖിന്റെ കസ്റ്റഡിയിലാണ്, അലിയിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹി തങ്ങൾ ആവശ്യമുള്ളത് ആ സമയത്ത് പഠിപ്പിക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വീട്ടിൽ കയറി ചെല്ലും. എവിടെങ്കിൽ യാത്ര തിരിക്കാൻ യാത്ര പോകുമ്പോൾ ഫാത്തിമാനെയാണ് അവസാനമായിട്ട് കാണുക, തിരിച്ചു വരുമ്പോൾ ഫാത്തിമാനെയാണ് ആദ്യമായിട്ട് കാണുക. ആവശ്യമുള്ളതൊക്കെ അതാത് സമയത്ത് പഠിപ്പിച്ച് ആഖിറത്തിലേക്കുള്ള കനിയാക്കി മാറ്റി റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമാനെ. ആ ഫാത്തിമാനെ പറ്റി അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഫാത്തിമ സയ്യിദത്തു അഹ്ലി നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളായ സ്ത്രീകൾക്ക് നേതാവാണ് എന്റെ മോള് ഫാത്തിമ. ശരിയാണ്, ദുനിയാവിൽ ഫാത്തിമ ആരുമല്ല, ആഖിറത്തിൽ എല്ലാമാണ്. ദുനിയാവിൽ എല്ലാം ആകാൻ ശ്രമിച്ചവർ ആഖിറത്തിൽ വളരെ പിറകിലുള്ള സഫിൽ നിൽക്കേണ്ടി വരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്. അതുകൊണ്ട് മിനായിലെ ജീവിതം, ഇന്നത്തെ അവസ്ഥകൾ, ഉച്ച വരുന്നുണ്ട്, വൈകുന്നേരം വരുന്നുണ്ട്, സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, ആ നമ്മളെന്താ മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞിട്ട് ഹാഹു പറയാൻ മെനക്കെട്ട് ആർക്ക് നഷ്ടം? നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾ തടിക്ക് നല്ലത്, നിങ്ങൾ ചീത്ത ചെയ്താൽ നിങ്ങൾ തടിക്ക് കേട്. ആരും മറ്റൊരാളെ പാപങ്ങൾ നാളെ വഹിക്കുകയില്ല, എല്ലാം അവനവൻ അവനവന്റെ കാര്യം നോക്കുവാണ്. അതുകൊണ്ട് മിന അങ്ങനെയാണ്. മിന നാം പറഞ്ഞു, നാം കുളിച്ചു മദീനയിൽ വെച്ച് കുളിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കുളി. നാം വസ്ത്രമണിഞ്ഞു മദീനയിൽ വെച്ച് വസ്ത്രം അണിയിക്കപ്പെടുന്ന കഫം പൊതി കഫം തുണി
കൊതിക്കപ്പെടുന്നതിന് മുമ്പുള്ള തുണി ഉടുക്കൽ. അത് കഴിഞ്ഞിട്ട് നാം ഇപ്പോൾ ഖബറിലേക്ക് പ്രവേശിച്ചു. അത് മിനയാണ്, ബർസഖിന്റെ ലോകമാണ് മിന. അവിടെ നിന്ന് നാം മഹ്ശറിൽ എത്തണം അറഫായിൽ. അത് കഴിഞ്ഞിട്ട് നാം രണ്ടും രണ്ട് സ്ഥാനത്തെത്തണം മുസ്ദലിഫ വഴി. അല്ലാഹു അക്ബർ. നമ്മളെ ചിന്ത മാറരുത്. തിന്നുന്ന കാര്യത്തിൽ, കുടിക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ കണ്ടമാനം മിനയിൽ നിന്ന് ഫോണൊക്കെ ചെയ്തിട്ട് ഞാൻ മിനയിലാണ്, വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ മിനയിലാണ്, നല്ല സുഖമാണ്, 150 ആള് ക്യൂ നിൽക്കുന്നുണ്ട്, കക്കൂസിൽ ചോറൊക്കെ റെഡിയായിട്ട് കിട്ടുന്നുണ്ട്, ഇങ്ങനെ 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 ദുനിയാവിന്റെ കണക്ക് എന്നെ പറഞ്ഞ് 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 അവസാനം മരിക്കുന്ന നേരത്തും ചോറ് നല്ല തന്നെ, കറി നല്ല തന്നെ, ചോറ് നല്ല തന്നെ, കറി നല്ല എന്ന് പറയലുണ്ടായി. അതെല്ലാം മാറ്റി വെച്ച് ഫോണും കൂടുതൽ ചെയ്യാതെ അത്യാവശ്യം. ഇനി എന്താ, ഇനി ഏതായാലും രണ്ടല്ലൊന്നും ഇരിക്കിട്ട് വന്നതാ, ജീവിച്ചിരിക്കുന്നത് കാണാം. മജ്ജി കഴിഞ്ഞിട്ട് ദുനിയാവിലെ കഥ അറിഞ്ഞിട്ട് എന്തോ കാര്യം, വന്നിട്ടില്ല എന്തോ കാര്യം. ഇനി നമ്മള് മിനയില്ല, അറഫയില്ല, നാട്ടിലെ കച്ചവടത്തിൽ അങ്ങനെ നഷ്ടം വന്നവർക്കും ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം പരിഹരിക്കാൻ പറ്റും. ഇനി അഥവാ ആ കഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നീ പൂർണ്ണമായി ദുനിയാവിലേക്ക് വീണ്ടും നീങ്ങിയില്ലേ? ഇവനെ ഈ തുണി കൊടുത്തതിൽ എന്താ കാര്യം? ഇവനെ ഈ തുണി മാറ്റിയാൽ എന്താ കാര്യം? അങ്ങനെ വളരെ ജാഗ്രതയായിരിക്കണം, വളരെ ജാഗ്രതയായിരിക്കണം. അച്ഛമ്മമാര് വളരെ ജാഗ്രതയായിരിക്കണം. അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ. അള്ളാഹു നല്ല കബൂലായ, മക്ബൂലായ, മബ്റൂറായ, ഏറ്റവും നല്ല ഹിസാന്റെ ഹജ്ജ് അള്ളാഹു നിങ്ങൾക്ക് നസീബാക്കി തരട്ടെ. കാരണം അത് അത്ര ആത്മാർത്ഥമായിട്ടുള്ള ദുആണ്. അതുകൊണ്ട് അനുസരണം എന്ന വിശേഷണം പറഞ്ഞു കൊടുത്ത നാള് മുതൽ അനുസരിക്കേണ്ടത് എന്താണെന്ന് പരമാവധി ശ്രമിക്കുന്നു. എനിക്കറിയാം, നന്നായിട്ടറിയാം. നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും ശീലത്തിനെതിരായിട്ടൊരു പുതിയ ശീലം പഠിക്കാൻ ഇച്ചിരി അധ്വാനിക്കേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നത്. പരമാവധി ശ്രമിക്കുന്നുണ്ട്, പരമാവധി ഒരു മനുഷ്യന്റെ പരിധിയിൽ പെട്ടിടത്തോളം ശ്രമിക്കുന്നുണ്ട്. ഇനിയും ശ്രമിക്കണം. ഇപ്പൊ നമ്മുടെ മിനയിലാണ്, നാളെ ഇൻഷാല്ലാ അറഫായിലെത്തും. അപ്പൊ ഇന്നത്തെ ഈശാനസ്കാരത്തോടു കൂടി ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ അറഫായിലേക്കുള്ള കാര്യങ്ങൾ ഒരുങ്ങണം. ഇന്ന് രാത്രി നാം ഇൻഷാല്ലാ അറഫയിലേക്ക് യാത്ര തിരിക്കും. ഒരുക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ബാഗും കുന്തൊക്കെ തല്ലി വെച്ചിട്ട് നടക്കാൻ ഒന്നും മെനക്കണ്ട. ഒരു പ്ലാസ്റ്റിക്കിന്റെ കീസ്, അതിലൊരു ബെഡ്ഷീറ്റ്, ഒരു നിസ്കരിക്കുന്ന മുസല്ല, ഒരു മുസഹഫ്, ഒരു ബ്രഷ്, ഒരു കീസും, വേറെ ഒന്നും എടുക്കണ്ട. ബാക്കിയെല്ലാം നമ്മുടെ ഈ തമ്പിന്റെ ഉള്ളില് നമ്മുടെ ഒരു മൂലയിൽ വെച്ച് ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ട് പൊതിഞ്ഞാൽ പൊത്തി മൂടി മൂടി വെച്ചാൽ മതി. ഓരോ ഭാഗത്ത് ഒരു 5 മുപ്പത്താള് വീതം ഓരോ ഭാഗത്ത് വെക്കുക. ബാഗുകളൊക്കെ ഇതുള്ളതുകൊണ്ട് ഇതിന്റെ മേലെ തന്നെ വെച്ചാൽ മതി എന്ന് തോന്നുന്നല്ലേ ചേരൻ? പോരെ, എല്ലാവർക്കും ഒരേ ഉള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ട് പോകൂലെന്നെല്ലാം എനിക്ക് പറയാം. വെച്ച അവസ്ഥക്ക് എന്റെ ഉള്ളിൽ കാര്യം മാറ്റൊന്നും ഉണ്ടാവും. മിക്കവാറും നമ്മൾ അലക്കി കൊടുക്കേണ്ട സാധനം ഉണ്ടാവുള്ളൂ. ഒരിടത്തോണ്ട് പോയാൽ അലക്കിട്ടിനെ കുടച്ച. അതുകൊണ്ടെല്ലാം ഒതുക്കി റാഹത്തായിട്ട് വെച്ച് താഴത്തുള്ളതെല്ലാം ഒരു മൂലയിൽ ഒതുക്കി വെച്ച് ബെഡ്ഷീറ്റ് എടുത്ത് പൊതിഞ്ഞ് അടല്ലാത്തവർക്ക് അങ്ങനെ രാത്രി ഇതൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് കിടന്നോളണം റൂമില്. ഈ തമ്പിന് ഇശാൻ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളണം. ഏത് സമയത്താണോ വിളിക്കുക ആ സമയത്ത് പോകാതെ ഒരുക്കത്തില്ല. എന്നാലത് അതിനുവേണ്ടി കാത്ത് കത്ത് കുത്തി ഇരിക്കേണ്ട, റോട്ടിൽ പോയി ഇരിക്കുകയും ചെയ്യണ്ട. നമ്മുടെ ആരെങ്കിലും വന്നിട്ട് ഏഴാം ചെയ്യും, ഇൻഷാല്ലാ ബസ് വന്നിട്ടുണ്ട്. അപ്പൊ 17 നമ്പർ ബസ്സാ വരിക. ഈ ഇരിക്കുന്ന ആജിമാരെല്ലാം ആ 17 നമ്പറിൽ പോകേണ്ടവരാണ്. ഫാദർ ഗ്രൂപ്പിന്റെ ബസ്സോടെ, ഫാദർ ഗ്രൂപ്പിന്റെ ബസ്സോടെ വന്നാലും ബസ് ഉണ്ടാവില്ല. ഇതെല്ലാം 17 നമ്പർ മുത്തുവപ്പിന്റെ ബസ്. പിന്നെ ഫാദർ ഗ്രൂപ്പിനൊന്നും ബസ്സൊന്നും ഇല്ലായി. ഇനി 17 നമ്പർ ബസ്. അപ്പൊ പിന്നെ അവര് ഒരു സൗകര്യം നമുക്ക് ചെയ്തു തരും. അവരുമായിട്ട് ബന്ധപ്പെട്ട് ബസ് ഇങ്ങനെ കൊണ്ടുവന്ന് അത് അവരുടെ സ്വാധീനത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ ആ മുത്തവിഫുമായിട്ടുള്ള സ്വാധീനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി ഒരു ഖിദ്മത്ത്, അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കൊടുക്കട്ടെ. ഇങ്ങനെ ഈ ഓടിച്ചാടി നടക്കുക എന്ന് പറഞ്ഞ നിസ്സാര വിഷയമൊന്നുമല്ല. നമ്മളിങ്ങനെ അനങ്ങാണ്ട് കൂടുമ്പോൾ അല്ലല്ലോ കാര്യത്തിന്റെ കടപ്പ്. അല്ലാഹു ഖൈബിയായ സഹായം അദ്ദേഹത്തെ സഹായിക്കട്ടെ. കാരണം അല്ലാഹു തആല ഹജ്ജിന്റെ കാര്യം, ഞാൻ പണ്ടേ പറഞ്ഞൊരു വിഷയമുണ്ട്, ഹജ്ജിന്റെ കാര്യങ്ങൾ അത് ഗവൺമെന്റിന്റെ വിഷയമായാലും മറ്റുള്ള വിഷയമായാലും എന്തായാലും അല്ലാഹു തആല അത് മനുഷ്യരെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചാലും പൂർത്തിയാവൂല. ഇത് മലക്കുകളെ കൊണ്ട് ജിന്നുകളെ കൊണ്ടൊക്കെ അല്ലാഹു എന്റെ ഗൈബിയായ താക്കത്ത് ഉപയോഗിച്ചിട്ട് നടത്തുക. 10-20 ലക്ഷം ജനങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യം, അവരുടെ കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യം, ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ദുനിയാവിൽ എങ്ങനെ നടത്തി തീർക്കാൻ പറ്റും? ഇതെല്ലാം അല്ലാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടൽ എന്നല്ലാതെ ഇതിനെപ്പറ്റി എന്താ നമുക്ക് പറയാൻ പറ്റുക? ഏനെ, അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന കൗനിയായ ചില അസ്ബാബുകളുണ്ട്, സാങ്കേതികമായ ചില കാരണങ്ങൾ, അതൊക്കെ അല്ലാഹു തആല ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരെ സഹായിക്കട്ടെ. ഈ രീതിയിൽ നാം രാത്രി ഇൻഷാല്ലാ അറഫയിലേക്ക് യാത്ര തിരിക്കും. അല്ലാഹു അറഫയിൽ കൂടുതൽ കറങ്ങാതെ ഇങ്ങനെ ഒരു സാമ്പിൾ കാണിച്ചു തന്നെ ഞങ്ങൾക്ക് ഒരു ബസ്, ഒരു സാമ്പിൾ. ഞാൻ പണ്ടേ പറഞ്ഞൊരു വിഷയം, ഉസ്താദുണ്ട്, ലത്തീഫ് സാഹിബ് ഉണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട്, അവിടെ ഒന്നും പേടിക്കേണ്ട, അതിന്റെ ചിന്ത ഉണ്ടാവരുത് എന്ന് അല്ലാഹുൽ തന്നെ ആയിരിക്കണം ശരണം. ഒരു പോയിന്റ് തെറ്റിയാൽ ഓടേണ്ടത് പിന്നെ കുറെ ഓട്ടമാണ്. അങ്ങനെ ഇന്നലെ ഓടി, മീന മുഴുവൻ ഓടി, മുസ്തലിഫ കറങ്ങി, അവസാനം ജംറയിലെത്തി. എന്നാലും അന്ന കൂടുതൽ പരീക്ഷയ്ക്ക് അതിൽ എത്തിച്ചാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. മുതലേ പറഞ്ഞത് വെറുതെ അല്ല, ചില കാര്യങ്ങളുണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. ഇന്നലെ ചെറുങ്ങനെ തെറ്റി പിന്നെ ഇറങ്ങി. അല്ലാഹു എല്ലാം എളുപ്പാക്കി തരട്ടെ.
അറഫയിൽ അള്ളാഹു സന്തോഷമായി നമ്മൾ എത്തിച്ചേർന്നു. ഒരു ധൈര്യവും പറയാൻ ഒന്നിനും കാര്യങ്ങളില്ല. ഇൻഷാല്ലാ രാത്രി നാം അറഫയിലെത്തും. അറഫയിലെത്തിയാൽ നാം ചെയ്യേണ്ട ജോലി അവിടെ ഇബാദത്തിന്റെ സമയമൊന്നുമല്ല, ഇബാദത്തിന്റെ സ്ഥലവുമല്ല സമയം അറഫ. നമ്മൾ സുഖമായിട്ട് വിശ്രമിക്കണം. ഇന്ന് ഇന്ന് രാത്രി വന്ന പോലെ കിട്ടുന്നിടത്ത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് വെച്ചാൽ ഇതേപോലെ ഈ തമ്പുകളായിരിക്കൂല, വലിയ ഷാമിയാനായിരിക്കും. അതുകൊണ്ട് ബെഡ്ഷീറ്റ് എടുക്കാൻ മറക്കരുത്. നമ്മുടെ സഹോദരിമാരെയും പുരുഷന്മാരും പുരുഷന്മാരും ഇത്രയുള്ള സഹോദരിമാരെ കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ആദ്യം എത്തുന്നവർ ഒരു ഷാമിയാനയുടെ ഏതെങ്കിലും ഒരു മൂല കണ്ടെത്തണം. ഒരു മൂല കണ്ടെത്തിയിട്ട് രണ്ട് ഭാഗത്തായിട്ട് മറച്ചാൽ ബാക്കി രണ്ട് ഭാഗം അതിന്റെ പന്തലിന്റേതായ ഇതുണ്ടാവും. രണ്ട് ഭാഗത്തായിട്ട് മറച്ചു കഴിഞ്ഞ് അവരെ സുരക്ഷിതമായി അതിന്റെ ഉള്ളിൽ കിടക്കാൻ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം. ആളുകൾ നേരെ മുമ്പ് ഇമാം ജമാഅത്തെ നിസ്കരിക്കാനുള്ള ആ രീതി അനുസരിച്ച് ആദ്യം എത്തുന്ന ആളെ ശ്രദ്ധിച്ചോണം. അള്ളാഹു ഉറപ്പാക്കി തരണം. അങ്ങനെ രാവിലെ വരെ വിശ്രമിക്കണം. രാവിലെ സാധാരണ പോലെ തന്നെ ഒരു 4 മണിയാ സമയത്ത് ശരി അത് പെട്ടെന്ന് നിസ്കരിക്കാം. ഇവിടെ തന്നെ എല്ലാവർക്കും ഒന്നുകൊണ്ടല്ല വാങ്ങിയിട്ട് ഒന്ന് പെട്ടെന്ന് പൂർത്തിയാക്കി തരാം.